അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും പോലെ തന്നെ ഞാനും ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഹാർഡ് കോർ ഫാനാണ്. വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ചോദിക്കാനായിട്ട്. ഉണ്ണി സാറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ പ്രോഗ്രാമിന് മുമ്പ് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കാഷ്വലായിട്ട് ഞങ്ങൾ മൂന്നുപേരും സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറേ കഥകൾ പറഞ്ഞു. ഈ മനുഷ്യൻ തന്നെ ഒരു കഥയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിലെനിക്ക് രസകരമായിട്ട് തോന്നിയത് ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് അല്ലേ. ഒരു കോവിഡിൻ്റെ സമയത്താണ് ഇത് ആരംഭിക്കുന്നത്. ഏതാണ്ട് 215 എപ്പിസോഡ്സ് കഴിഞ്ഞു. ഒരു ഓസ്ട്രേലിയയിലെ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ സ്റ്റുഡൻസിനോടൊന്ന് പറയാമോ? താനെ കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ദയവായി സഹിക്കുക. ഞാൻ പലയിടത്തും പറ്റി ഇതേ കഥയെ കടിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഓസ്ട്രേലിയ ഇൻസിഡൻറ്റ് പറഞ്ഞു. ഇത് എങ്ങനെയാണ് ഞാൻ മാധ്യമരംഗത്തിലേക്ക് വന്നതെന്നുള്ള കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഞാൻ ഇത് കൈപിടിക്കണോ? അത് മുകളിലോട്ടൊന്ന്, ഇനിയും മേലോട്ടാക്കണം. ഇനി എവിടെ വയ്ക്കും? ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? അയ്യോ, കൈപിടിക്കണോ? അതായത് ഞാൻ ആക്ച്വലി ഒരു എക്കോ കിട്ടോ? ഞാൻ ആക്ച്വലി ഒരു റൈറ്റർ അല്ല. ഞാൻ ആക്ച്വലി ഒരു പത്രപ്രവർത്തകനല്ല. എനിക്ക് ജോലി ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റൊക്കെയാണ്. പക്ഷേ ഞാൻ ജേർണലിസ്റ്റ് പഠിച്ചിട്ടില്ല. അപ്പം ഞാനൊരു എൻജിനീയറായിരുന്നു തുടക്കത്തിൽ. അപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ കാലത്തെ ഒരു കഥയല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻജിനീയറിങ് പഠിക്കാൻ തുടങ്ങുന്നത് 99. അപ്പം 1999 ഓക്കെ, ഇയർ കൃത്യമായിട്ട് പറഞ്ഞെങ്കിൽ. അപ്പോൾ അന്നൊക്കെ വെച്ചാൽ രണ്ട് ഓപ്ഷൻ ഉള്ളൂ. നിങ്ങൾ അത്യാവശ്യം ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ. ഇത് രണ്ടല്ലാതെ പത്രപ്രവർത്തകനൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ എന്തോ നമുക്ക് പറ്റാത്ത പണിയാണ്, വേറെ ആരൊക്കെയോ പറ്റുന്ന പണിയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ഞാൻ എഞ്ചിനീയറായി. അങ്ങനെ പോയി 10-12 ജോലി ചെയ്തു. തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വരണം തോന്നി. ജോലി ആചരിച്ച് നാട്ടിലേക്ക് വന്നു. ഒരു ബിസിനസ് നടത്തി, അത് പൊട്ടി, പൈസയൊക്കെ പോയി. എന്നെ ജോലി ചെയ്തേ പറ്റൂ. അങ്ങനെ ഞാൻ ജോലി ചെയ്യാൻ പോയപ്പോഴാണ് അവിടെ ഒരു ടെമ്പററി ജോലി, ആർക്കും ചെയ്യാവുന്ന ജോലിയാണ്. കുറേ വീഡിയോസ് അവിടെ, വാർത്തകളുടെ വീഡിയോസ് കട്ട് ചെയ്തിട്ടുണ്ടാവും. അതെടുത്ത് ഹോട്ട്സ്റ്റാർ എന്നൊരു ഒരു മീഡിയത്തിലേക്ക് അപ്ലോഡ് ചെയ്യും. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അകത്ത്. ഏഷ്യാനെറ്റ് ന്യൂസ് ഞാൻ മാത്രമുള്ള സമയത്ത് ജേർണലിസ്റ്റ് അല്ലാത്തത്, ബാക്കിയെല്ലാവരും ജേർണലിസ്റ്റുകളാണ്. അപ്പോൾ അവരൊക്കെ ഇരുന്ന് ഘോര എഴുതുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സമയത്ത് ഞാൻ ഭയങ്കര ഒരു സഭാകമ്പുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാനിതിൽ പോകുന്നു, 10-60 അപരിചിതരായ ആൾക്കാർ ഇരുന്നുണ്ട്, ക്യൂ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ എഴുതുന്നൊക്കെ നമുക്ക് കാണാം, സൈറ്റിൽ വരും. അപ്പം രണ്ട് കാര്യം എനിക്ക് അവിടുന്ന് മനസ്സിലായി. ഇവർ എഴുതുന്ന സാധനം സൈറ്റിൽ വരുന്നു, ഞാൻ വായിക്കുന്നുണ്ട്. അതൊന്ന്. ഈ അതിനുശേഷം ഇതിന് കിട്ടുന്ന റീഡർഷിപ്പ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഗൂഗിൾ എന്താ പറയുക, വെബ് ഗൂഗിളിൻ്റെ ഒരു കണക്ക് കൂട്ടുന്ന സാധനമുണ്ട്, അനലിറ്റിക്സ്. ഗൂഗിൾ അനലിറ്റിക്സിൽ നമുക്ക് അറിയാൻ പറ്റും ആ സൈറ്റിൽ ട്രാഫിക് ഏറ്റവും കൂടുതൽ ഏത് ആർട്ടിക്കിളാണ് കിട്ടുന്നത് മനസ്സിലാവും. ഞാനിതിൻ്റെ ഒരു കോറിലേഷൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. എന്ത് എഴുതുമ്പോഴാണ് വായിക്കപ്പെടുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് ആൾക്കാർ വായിക്കുന്നത്? നമുക്കൊരു ചാർട്ട് കിട്ടും, top 20 ആ സമയത്ത് വായിക്കപ്പെടുന്ന. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കുറേ കഴിയുമ്പോൾ ഒരു ട്രെൻഡ് ഏകദേശം ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പോൾ ഇന്നത് എഴുതുമ്പോൾ ആൾക്കാർ വായിക്കുന്നുണ്ട്, ഇന്നത് എഴുതുമ്പോൾ വായിക്കുന്നില്ല. ഞാനൊരു 5-6 ഇത് ഒബ്സർവ് ചെയ്തിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ ചോദിച്ചു, ഞാൻ പറയണം ഒരു ആർട്ടിക്കിൾ ഞാനും എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ശ്രമിക്കാം, എന്തെങ്കിലും വെറുതെ നോക്കാം. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കഥ ഞാനിങ്ങനെ, ഞാനീ പലപ്പോഴും എന്താ പറയുക, പണ്ടാരോ പറഞ്ഞിട്ട് ക്രിയേറ്റിവിറ്റി ഈസ് ഓൾ അബൌട്ട് ഹൈഡിങ് യുവർ സോഴ്സസ് എന്ന് പറയാം. ഐ നമ്മൾ കാണുന്ന സോഴ്സസ് എവിടുന്നാ അടിച്ചതെന്ന് മനസ്സിലാകാതിരുന്നാൽ യു ആർ ക്രിയേറ്റീവ്. ഓക്കെ, സോ ഞാൻ അടിച്ചിരുന്ന അധികം ഞാൻ അടിക്കുന്ന ഹിന്ദി സൈറ്റുകളിൽ നിന്നാണ്. അപ്പം അതാരും ഇവിടെ വായിക്കില്ല, അതുകൊണ്ട് എന്നെ പിടിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ഒരു സൈറ്റിൽ നിന്നായിട്ട് അടിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം പലയിടത്തുനിന്നായിട്ട് അടിച്ചാൽ നിങ്ങളെ പിടിക്കില്ല, രണ്ടാമത്തെ കാര്യം. അപ്പം ഞാൻ ഈ വാർത്ത എവിടെയോ വായിച്ചു, ഒരു ഇംഗ്ലീഷ് സൈറ്റിൽ വായിച്ചു. അതായത് ഓസ്ട്രേലിയയിലെ ഒരു ദ്വീപിൽ, അവിടെ ഒരു ഇപ്പം ന്യൂസിലൻഡൊക്കെ പോലുള്ള കൺട്രീസ് അറിയാമല്ലോ, അധികം ആൾക്കാർ താമസമൊന്നുമില്ല. അപ്പോൾ അവിടെ അധികം മൃഗങ്ങളുമില്ല, പക്ഷികളുമില്ല, ഭയങ്കര വിജനമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം അവർക്ക് അവിടെ കിളികളില്ല ആ ദ്വീപിൽ. അപ്പം അവർക്ക് കിളികളെ വേണം. അപ്പം അവിടെ ആ പ്രദേശത്തുള്ളൊരു ടൈപ്പ് കിളിയുണ്ട്, ഒരു മഞ്ഞ കളറ് കിളിയാണ്. അപ്പം അതിൻ്റെ കുറേ പ്രതിമകൾ ഉണ്ടാക്കിയിട്ട് അത് ബീച്ചിൽ വെച്ചു. ആ വഴിക്ക് പറന്നു പോകുന്ന ദേശാടന കിളികൾ വലിയൊരു ഇത് കണ്ടിട്ട് താഴത്തോട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കുറേ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചു. കുറേ ദിവസക്കാരും വന്നില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു കിളി താ മുകളിൽ നിന്ന് ഇത് കണ്ടപ്പോൾ കിളിയാണെന്ന് വിചാരിച്ച് താഴോട്ട് ഇറങ്ങി വന്നു. അതിന് മനസ്സിലായില്ല കോൺക്രീറ്റ് ആണതല്ല എന്ന് മനസ്സിലായില്ല. അതിൽ ഒരു കിളി അതിന് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ചുവട്ടിൽ ഒന്ന് താമസാക്കി, കൂടൊക്കെ വെച്ച് താമസാക്കി. വീണ്ടും കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും കുറേ കിളികൾ അതിലൂടെ മറന്നുപോയി. കുറേ കിളികൾ താഴോട്ട് വന്നു, അതിൽ കുറേ എണ്ണം വീണ്ടും താഴെ ഇറങ്ങി വന്നു. അതിനോടൊന്നും ഇതിന് ഇഷ്ടം തോന്നിയില്ല. ഇത് കോൺക്രീറ്റ് കിളികളുടെ അടുത്ത് തന്നെ ഇതൊക്കെ പറന്നു പോവുകയും ചെയ്തു. അവസാനം കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇത് മരിച്ചുപോയി അവിടെ കിടന്ന്. ഇത്രയാണ് ന്യൂസ് ആർട്ടിക്കിൾ. നമ്മൾ മലയാളികൾക്ക് അത് പോരല്ലോ, നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് ലിറ്ററി ഇതുവാണല്ലോ.
ഞാൻ അതിന്റെ മുകളിൽ കുറച്ച് റൊമാൻസ് ഒക്കെ കലക്കിയ ഒരു അടിയൻ അടിച്ചു. എത്ര വസന്തങ്ങൾ കടന്നു പോയി കാണും. ഇവൻ ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷയോടെ കാത്തിരുന്നു. അത് ഇരുന്ന് അങ്ങനെ അടിച്ചു കയറ്റി ഒറ്റയടിക്ക് നേരെ മേലെ പോയി കാച്ചാട്ടില് അവിടെ ഇരുന്ന് പറഞ്ഞുതരാം. അങ്ങനെ മനസ്സിലായപ്പോ അപ്പൊ ഞാനൊന്നു ഇത് ആരാ അടിച്ചത്, സാർ ഞാനാണ്, കുഴപ്പമില്ല നാളെ മുതൽ ഇനി അടിച്ചോളൂ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, അടിച്ചോളാൻ പറഞ്ഞതേ ഉള്ളൂ. അതേ ആ ഓർമ്മ ഉള്ളൂ, ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് 4 ആർട്ടിക്കൾ അടിക്കും. ഈ 4 മണിക്കൂർ ജോലി ചെയ്തിട്ട് ബാക്കി 4 മണിക്കൂർ കൊണ്ട് 4 ആർട്ടിക്കളും കൂടെ അടിക്കും. അങ്ങനെ 1.5 വർഷം കൊണ്ട് ഞാൻ 2500 ആർട്ടിക്കൾ അടിച്ചു. അതാണ് അങ്ങനെയാണ് പറഞ്ഞ്. കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിന്റെ അടി കുറച്ച് കൂടുന്നുണ്ട്, ഈ ഒരു വീഡിയോ ചെയ്ത് നോക്കുന്നു. അങ്ങനെയാണ് വല്ലാത്തൊരു കഥയുടെ ഒരു എപ്പിസോഡ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നു. മുട്ടിടിച്ചിട്ടാണ് എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി പോയിരുന്നത്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ സംസാരിച്ചപ്പോൾ ഏതാണ്ട് ഒരു എപ്പിസോഡിൽ 1000 വാക്കുകൾ ഇദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഒരു കണക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഞാനൊരു ചെറിയ കണക്ക് പറഞ്ഞു. അതായത് ഒരു എപ്പിസോഡിന് 5000 വാക്ക്, ഇതുവരെ 200 എപ്പിസോഡ് വിളിച്ചു, 215 ഗുണിക്കാനുള്ള എളുപ്പത്തിന് 200 എന്ന് വിളിച്ചോ. 10 ലക്ഷം വാക്ക്, 10 ലക്ഷം വാക്കുകൾ ഇദ്ദേഹം വന്നു എന്നുള്ളതാണ്. അല്ല, നമ്മള് നമുക്ക് അവസരങ്ങൾ അങ്ങനെ എപ്പോഴെപ്പോഴൊന്നും വരില്ല, മുന്നിൽ അങ്ങ് വരുന്നുണ്ട്, അപ്പൊ ചാടി പിടിച്ചോളാം. യെസ്, അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ ചാടി വീഴുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അധ്വാനിക്കാതെ നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല പോലെ കിടന്ന് പണ്ടാറിറങ്ങി പ്രയത്നിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടില്ല. ഓക്കെ, രണ്ടാമതൊരു കാര്യം, ഈ ചരിത്രത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ ഇവരെല്ലാവരും ലീഡിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരുണ്ടായിരിക്കും, ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചരിത്രം ബോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, അത് ഒന്നാമത്തെ ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിത് പഠിക്കുമ്പോൾ കുറച്ചും കൂടി എൻജോയബിൾ ആക്കാനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്സ് നമ്മുടെ സ്റ്റുഡൻസിനോട് ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ടോ? ആ തെറ്റിദ്ധാരണ ഞാൻ ആദ്യം നീക്കാം. ഈ ടൈറ്റിലോടൊപ്പം ചോദിച്ചു എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. എൻ്റെ അടുത്ത് ടിപ്പൊന്നുമില്ല. പക്ഷെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു വെക്കാനാണ്, ഞാൻ ചരിത്രത്തെ സമീപിക്കുന്നത് ഇൻറ്റ്യൂട്ടീവായിട്ടാണ്. അപ്പം ആ ഇൻറ്റ്യൂഷൻ പഠിപ്പിക്കാൻ പറ്റിയ സാധനമല്ല. പക്ഷെ ഞാൻ ചെയ്യുന്നതും ഞാൻ എൻജോയ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. അത് ടിപ്പായിട്ടൊന്നും കണക്കാക്കണ്ട. ഞാൻ പലപ്പോഴും ചരിത്രത്തെ കാണുന്നത് ഒരു നമ്മളൊരു കോറിഡോറിലൂടെ അങ്ങ് നടന്നു പോവാണ്. അപ്പം അതിൻ്റെ രണ്ട് വശത്തും ചിത്രങ്ങൾ എഴുതി ഓരോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആ ദൃശ്യം നമുക്ക് വീണ്ടും ഓർമ്മയുണ്ടാവും. അതേസമയം ഞാനൊരു പേപ്പറിൽ കുറേ ഡേറ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതൊന്നും ഓർക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മൾ കഴിവതും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ആ കഴിഞ്ഞു പോയ സംഭവത്തെ ജീവിക്കാൻ ശ്രമിക്കണം. നമ്മളിപ്പം ഞാൻ പലപ്പോഴും പണ്ട് ആലോചിക്കാറുണ്ട്, ഈ 1950-52 തൊട്ടിട്ട് നമുക്ക് കുറേ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്തിനാണ് ഇത്രയധികം പ്രധാനമന്ത്രിമാർ, ഇതൊക്കെ ആരെ ഓർമ്മിച്ച് വെക്കുക? ഓരോരുത്തർ കഴിഞ്ഞൊക്കെ ഇപ്പം 52 മുതൽ ഇത്ര വരെ, അത് കഴിഞ്ഞ് ഇത്ര വരെ, അത് കഴിഞ്ഞ് മറ്റേ നെഹ്റു മരിച്ചു പോയി 64, അത് കഴിഞ്ഞ് വീണ്ടും ഈ ശാസ്ത്രി വന്നു, ശാസ്ത്രി ഭാഗത്ത് മരിച്ചു വെച്ച് ഇന്ദിരാഗാന്ധിയായി, ഇന്ദിരാഗാന്ധിയെ പുറത്താക്കി, ഇങ്ങനെ സീക്വൻസ് പോവല്ലേ, ഇതെങ്ങനെ ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ അന്നൊക്കെ ആലോചിച്ചു. പക്ഷേ ഈ ഇത്രയും എപ്പിസോഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ആ സ്പേസിലോട്ട് എനിക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും തന്നെ. അത് ഞാനിപ്പം 52 പോയി നിന്നിട്ട് ബാക്കോട്ട് നോക്കി കഴിഞ്ഞാൽ എനിക്ക് 49, 48, 47 കാണാം. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ 52, 53, 54, ആ ഒരു വിഷ്വലൈസേഷൻ പറ്റണം നമുക്ക്. അങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം നമുക്ക് മെമ്മറൈസ് ചെയ്ത് ഓർമ്മിക്കാൻ പറ്റില്ല. കഴിയുന്നത്ര വിഷ്വലൈസ് ചെയ്തിട്ട് വിത്ത് ഡീറ്റെയിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എഴുതി വെക്കാൻ ശ്രമിക്കുക. ഞാൻ എഴുതി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു എസ്സേ പോലെ ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് എനിക്ക് തോന്നുന്നില്ല മറക്കുമെന്ന് മനസ്സിലായില്ല. അത് അത്ര കഴിയുന്നത്ര ഇവൻ്റ്ഫുൾ ആയിട്ട് അതിനെ എഴുതാനും ശ്രമിക്കാം. വേറൊരു കാര്യം സ്റ്റുഡൻസിനോടാണ്, നമുക്ക് ഹിസ്റ്ററി ആൻഷ്യൻ്റ് ഇന്ത്യ വരുന്നു, മിഡീവൽ ഇന്ത്യ വരുന്നു, മോഡേൺ ഇന്ത്യ വരുന്നു, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് വരുന്നുണ്ട്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാംസ് കുറേ കാലമായിട്ട് 2 കൊല്ലമായിട്ട് വാച്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ കാണാത്ത ചില വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ ഒരു പ്ലേലിസ്റ്റ് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് പേഴ്സണാലിറ്റീസിന് ഇദ്ദേഹം നല്ല മനോഹരമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ വീഡിയോസ് പ്രധാനമന്ത്രിമാർ വരുന്നുണ്ട്, ചരിത്രപുരുഷന്മാർ വരുന്നുണ്ട്, റിഫോമേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ഫിറോസ് ഗാന്ധിയെ കുറിച്ചിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു വന്നിരുന്നത് അല്ലേ. നമുക്ക് അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചൊക്കെ നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വേറെ കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു ദിവസം തൃശ്ശൂരാണ് സ്ഥലം, തിരുവനന്തപുരത്തോട്ട് രാത്രിയിൽ ട്രെയിനിൽ വരികയാണ്. അപ്പോൾ രാത്രി ഒരു ഉറക്കം കഴിഞ്ഞിട്ട് ഈ വാഷ്റൂമിൽ പോകാനായിട്ട് നിൽക്കുമ്പോൾ യക്ഷിയെക്കുറിച്ചിട്ടുള്ള ഒരു ഓഡിയോ കേൾക്കുന്നു. അപ്പോൾ ഞാൻ ലോവർ ബർത്തിലാണ്, മുകളത്ത് ബർത്തിനാണ് കേൾക്കുന്നത്. അപ്പോൾ വേറെ അധികം ആൾക്കാരില്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കുറച്ച് നേരം കേട്ടപ്പം വളരെ ഐക്കോണിക്കായിട്ടുള്ള ഡയലോഗ് വരുന്നു, അതൊരു വല്ലാത്ത കഥയാണ് എന്നുള്ളത് മനസ്സിലായി. ബാബു രാമചന്ദ്രൻ്റെ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം യക്ഷയെക്കുറിച്ചിട്ടുള്ള വളരെ മനോഹരമായുള്ളൊരു എപ്പിസോഡാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡ് കൂടിയിട്ടാണ്. നമുക്ക് ഹിസ്റ്ററിയിൽ യക്ഷി എന്നുള്ളൊരു ഐഡിയ വരുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ ബുദ്ധമതത്തിലും ജൈനമതത്തിലും ഹിന്ദുമതത്തിലും ഈ 3 മതങ്ങളിലും
ഒരു ആരാധനാ സങ്കല്പമായിട്ട് യക്ഷി കടന്നു വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചറിൽ നമ്മൾ ഇന്ത്യയുടെ പല ഭാഗത്തും യക്ഷിയുടെ ശില്പങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, എപ്പിസോഡ് നിങ്ങൾ കാണണം. അദ്ദേഹം മനോഹരമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, സംഘകാലഘട്ടത്തിലെ ചില കൃതികളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ പോപ്പുലർ ഹിസ്റ്ററിയിലുള്ള കള്ളിയങ്കാട്ട് നീലി എന്നുള്ള ഒരു ക്യാരക്ടർ അല്ലേ, നമ്മൾ കരിമ്പനയിലൊക്കെ ഇരിക്കുന്ന മനുഷ്യന്മാരെ പിടിക്കാനായിട്ട് നിൽക്കുന്ന സുന്ദരിയായിട്ടുള്ള യക്ഷി, ആ പോപ്പുലർ ഹിസ്റ്ററിയായിട്ട് അദ്ദേഹം അതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യക്ഷിയുടെ എപ്പിസോഡിലും വി വി ഹരിദാസ് എന്നറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ്റെ യക്ഷി സങ്കല്പം എന്നറിയപ്പെടുന്ന കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഞാൻ ആ പുസ്തകം വായിച്ചിരുന്നു. അപ്പം എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു എപ്പിസോഡിന് വലിയ തയ്യാറെടുപ്പ് വേണ്ടി വരുന്നുണ്ട് അല്ലേ, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടായിരിക്കും, പലരെയും കൺസൾട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അതിനെക്കുറിച്ച് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമോ? അതാണ് ഏറ്റവും വിഷമം പിടിച്ച പരിപാടി. ഇപ്പോൾ വിഷമം കൂടിക്കൂടി വരുന്ന പരിപാടിയാണ്. കാരണം വെച്ചാൽ ഞാൻ ആദ്യം പരിപാടി ചെയ്തു തുടങ്ങിയപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് വേറെ കാര്യമാത്ര പ്രശസ്തമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിത് മാത്രം ചെയ്തിരുന്നു, എഴുതിക്കൊണ്ടിരുന്നു വേറെ ആർട്ടിക്കിൾസ്. ചാനലിലോട്ട് വന്നത് കഴിഞ്ഞിട്ട് ഡെസ്കിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പോൾ വേറൊരു പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം മൊത്തം എൻ്റെ തലയിലാണ്. യുവജനോത്സവം എന്നാണ് പരിപാടിയുടെ പേര്. അതായത് കോളേജുകളിൽ പോയിട്ട് ചർച്ച നടത്തുക, ഡിബേറ്റ് പോലത്തെ പ്രോഗ്രാം. നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ പ്രോഗ്രാം കാണുന്നുണ്ടായിരിക്കും, അത്യാവശ്യം വൈറലായിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ ഉത്തരവാദിത്തം ഒരുപാടുണ്ട്. കോളേജ് പ്ലാൻ ചെയ്യുക, കോളേജുകളിൽ ആങ്കേഴ്സിന് ചോദ്യങ്ങൾ അത് പ്രകാരം. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് ആഴ്ചയിൽ 3 ദിവസം എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പം ഈ ആഴ്ചയിൽ 2 ദിവസം ഇത് എഡിറ്റ് ചെയ്യാൻ തന്നെ വേണം. ഇറ്റ് ടേക്സ് ക്ലോസ് ടു 20 hours ടു എഡിറ്റ് 1 എപ്പിസോഡ്. 20 മണിക്കൂറെങ്കിലും ഇല്ലാതെ ഒരു എപ്പിസോഡ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എഡിറ്റ് ചെയ്യാൻ മാത്രം എഴുതാൻ ഒരുപാട് സമയം നമുക്ക് ചെലവിടേണ്ടി വരും. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, കുറച്ച് ഞാൻ പോകെ പോകെ റിസോഴ്സസ് കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ ഞാൻ ഇതിനെ കൂടുതൽ കൂടുതൽ പബ്ലിക് ഫണ്ടഡ് ആക്കി മാറ്റും. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പോസ്റ്റ് ഇടും, ഒരാഴ്ച മുന്നേ ഞാൻ ഇങ്ങനെ എപ്പിസോഡ് ചെയ്യാൻ പോകണം, താല്പര്യമുള്ളവർക്ക് വരാം, കൂടെ വരാം. അപ്പോൾ കുറച്ച് പേരെങ്കിലും ആരെങ്കിലുമൊക്കെ മറുപടി അയക്കും. അപ്പോൾ അവർക്ക് ഞാൻ ജിമെയിൽ ഐ ഡി ചോദിക്കും, ഞാൻ ഇതിൻ്റെ ഒരു വർക്കിംഗ് സ്ക്രിപ്റ്റ് ലിങ്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കും, ഞാൻ എൻ്റെ ഗൂഗിൾ ഡോക്യുമെൻറ്റിൽ. അപ്പോൾ പലരും വായിച്ചു നോക്കിയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയും. പിന്നെ ഇത് വെറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. അത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ. ഞാനിതിൽ പിന്നെ ഇപ്പം ഉദാഹരണത്തിന് ഞാൻ സി പി യെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. സർ സി പിയിൽ ഡോക്ടറേറ്റ് എടുത്തുള്ള ഒന്നിലധികം ആൾക്കാർ കേരളത്തിലുണ്ട്. ഞാൻ അവരെയൊക്കെ ബന്ധപ്പെട്ടു. ഗുരുവിനെ പറ്റി ചെയ്തപ്പോൾ 10 പേര് ഗുരുവിൽ ഡോക്ടറേറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അവർ 10 പേര് ആ ഗുരുവിനെ പറ്റിയിട്ടൊരു സാധനം എഴുതിയിട്ട് അത് 1 മില്യൺ അടിച്ചിട്ടുണ്ട് അറിയാമോ? ഗുരുവിനെ പറ്റി ഇത്രയും താല്പര്യമുള്ള ആൾക്കാർ കേരളത്തിലുണ്ടോ എന്നെനിക്ക് സംശയം തോന്നിയിട്ട്. കാരണം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗുരുവിനെ പറ്റി നിങ്ങളൊരു വീഡിയോ അതിനകത്ത് കാണും, മിക്കവാറും ഒരു 2K 3K അല്ലെങ്കിൽ 4K ഇതായിരിക്കും. കാരണം ആൾക്കാർക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും അതിനെ ശ്രമിക്കുന്നത്, ചായക്കടയിലിരുന്ന് ചായ അടിക്കുന്ന ആൾ മുതൽ യൂണിവേഴ്സിറ്റിയിലെ ബി സി വരെ ഒരേ താല്പര്യത്തോടെ ഇത് കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള ഭാഷയായിരിക്കും അത്. എന്നാൽ ഒന്ന് ഗൗരവം ചോരാൻ പാടില്ല, രണ്ടാമത്തത് കൂടുതൽ ക്ലിഷ്ടമാവാനും പാടില്ല. ഇത് രണ്ടും കൂടെ സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പിന്നെ ബാക്കി കിട്ടുന്ന സമയം മൊത്തം വീട്ടുകാർക്കൊക്കെ ഭയങ്കര പരാതിയാണ്, നിങ്ങൾ അവിടെ ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ, ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള പരാതി ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. പിന്നെ അവരൊരു വിധം അഡ്ജസ്റ്റ് ചെയ്തോണ്ട് പോകുന്നു എന്നെ വെച്ച്. ഭവാബ്ദിക്കൊരു നാവികൻ, അതെ അങ്ങനെയായിരുന്നു അല്ലേ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു ഒരു പ്രോഗ്രാമിൻ്റെ കൺസൾട്ടേഷനായിട്ട് നമ്മുടെ ഉണ്ണിസാറിനെ കോൺടാക്ട് ചെയ്തിരുന്നു അല്ലേ, ടി എൻ ശേഷൻ്റെ ജനശാമനം. ട്രെയിനിൽ പോകുന്ന സമയത്തായിരുന്നു പരിചയപ്പെട്ടെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, വേറൊരു കാര്യം, നമുക്ക് ഇന്ത്യയിൽ വലിയൊരു സ്റ്റോറി ടെല്ലിംഗ് പാരമ്പര്യമുണ്ട്. നമുക്കിവിടെ പുരാണ കഥകളുണ്ട്, ജാതക സ്റ്റോറീസ് ഉണ്ട്, അതുപോലെ തന്നെ പഞ്ചതന്ത്ര കഥകളുണ്ട്. യെസ് യെസ് യെസ്, വലിയ റിച്ച് ആയിട്ടുള്ള ഒരു കഥ പറയലിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു കണ്ണിപൊടിയാണ് ഇദ്ദേഹം. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ, ഇപ്പം ഞാനൊക്കെ കുട്ടിക്കാലത്ത് കഥ പറയുന്നത്, മുത്തശ്ശിമാരൊക്കെ കഥ പറയുന്നു, അത് കേൾക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, കഥയോട് എനിക്ക് വല്ലാത്തൊരു ഒബ്സഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഒരു കഥാകാരനായിട്ട് മാറുമ്പോൾ, ഒരു സ്റ്റോറി ടെല്ലറായിട്ട് മാറുമ്പോൾ, ജീവിതത്തിൽ ബാബു രാമചന്ദ്രൻ എന്നുള്ള വ്യക്തിയിൽ എന്ത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഞാൻ കുട്ടികളുണ്ടായ കാലം തൊട്ടേ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമുക്ക് ഇപ്പം കുട്ടികളുടെ മെയിൻ പ്രശ്നം ഇപ്പം കഥ പറഞ്ഞു കൊടുക്കുന്ന ആരും വീട്ടിലില്ല എന്നുള്ളതാണ്. അമ്മൂമ്മമാരൊക്കെ ഏതെങ്കിലും വീട്ടിലായിരിക്കും, നമ്മൾ അണുകുടുംബം എന്നുള്ളതിലേക്ക് ടൗണിൽ വേറെ എവിടെയെങ്കിലായിരിക്കും. അച്ഛനും അമ്മയ്ക്കും കഥ പറയാൻ ഒന്നാമത് അറിയില്ല, രണ്ടാമത് സമയമില്ല, താല്പര്യമില്ല. നിങ്ങൾക്ക് കഥ പറഞ്ഞാൽ അവർക്ക് മൊബൈൽ നോക്കിയിരിക്കാനല്ലേ സമയമുള്ളൂ. ബാക്കി സമയത്ത് സാറ് കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ മകന്? ഞാൻ കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും മോള് വന്ന് കഥ പറഞ്ഞാന്ന് പറയും. സാ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ കഥ അടിച്ചിട്ടുണ്ടാക്കി പറഞ്ഞു, ഒരു ബന്ധമില്ലാത്ത കഥകളായിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ആ കഥ പറയാനുള്ളൊരു നമ്മളത് അത് ഫോൺ ചെയ്യാൻ പറ്റിയ സ്കില്ലാണ്, അത് നല്ല രസമുള്ളൊരു സംഭവമാണ്. അപ്പം ഞാൻ അതിന് ശ്രമിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ എമ്പതിയുള്ള ആൾക്കാരായിട്ട് മാറും എന്നുള്ളതാണ്. നമ്മൾ ഓരോ കഥകളുടെയും അനുഭവങ്ങൾ നമ്മൾ സ്വാധീനിക്കും. ഞാൻ പലപ്പോഴും പലരും കുട്ടികളോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് നമ്മൾ പുസ്തകം, നമ്മൾ ഈ നോവൽ വായിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴും എന്തിനാണ് നമ്മൾ നോവൽ വായിക്കുന്നത്? നോൺ ഫിക്ഷൻ എന്തിനാണ് വായിക്കുന്നത്?
ഫിക്ഷൻ വായിച്ചത് എന്താ കിട്ടാൻ പോണെ? നോൺ ഫിക്ഷൻ വായിച്ചാൽ നമുക്ക് വിവരം കിട്ടുന്നതായിരിക്കാം, ഫിക്ഷൻ വായിച്ചത് എന്ത് കിട്ടാനാ? അതാ നമ്മളെ ടച്ച് ചെയ്യുന്ന ഒരു എംപതറ്റിക്കൽ ലെവലാണ്. നമ്മൾ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ വെള്ളിയാങ്കല്ലിന് മുകളിലെ മറ്റേ തുമ്പികളായിട്ട് മാറും എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാവന ലോകം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതൊന്നും ഇല്ലാതെ പോകുന്നതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രശ്നം. വളരെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള സെൽഫ് സെൻട്രഡ് ആയിട്ടുള്ള ഒരു ലോകമായിട്ട് അവർ വളർന്നു വന്നിരിക്കുന്നത് കാരണം ഗാഡ്ജറ്റ് സെൻട്രിക് ആണ്, പുസ്തകം വായിക്കുന്നില്ല, അങ്ങനത്തെ ലോകങ്ങൾ അവർക്ക് പരിചയമില്ല. ഒരു തെരുവിൻ്റെ കഥയോ അല്ലെങ്കിൽ ജീവിതപാതയോ അങ്ങനത്തെ പുസ്തകങ്ങളൊന്നും അവർക്ക് വായിക്കാൻ അതൊക്കെ ബോറിംഗ് ലിറ്ററേച്ചറാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനത്തെ അനുഭവങ്ങൾ അവർക്ക് ഇല്ല ഒന്നാമത്തെ കാര്യം. നമുക്കിതൊക്കെ കണ്ടും പരിചയമുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് കണ്ടും പരിചയമില്ല. ഞാൻ ഈ ഒരു കോളേജിൽ പോയിട്ട് കോളേജിൽ അല്ല സ്കൂളിൽ പോയിട്ട് ഞാൻ ചുമ്മാ ഈ എലിപ്പത്തായത്തിലൊരു സീനെടുത്ത് കാണിച്ചിട്ട് അവരോട് സംസാരിച്ചു. അപ്പോൾ ഒരു കുട്ടി എന്നോട് പറയുകയാണ്, ഇതെന്താണെന്ന് ചോദിച്ചു. ഞാൻ ഈ മറ്റേ പശു വന്നിട്ട് തെങ്ങതൈ തിന്നൊരു സീനുണ്ട്, കരു മറ്റേ കരമന വന്നിട്ട് പറയുന്ന സീനുണ്ട്, ഓർമ്മയുണ്ടോ? നിങ്ങളാരും കണ്ട ക്ലാസിക് സീനാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയെക്കുറിച്ച്. എലിപ്പത്തായും സിനിമ. അപ്പോൾ ഈ സിനിമ സീൻ കാണിച്ച ഒരു കുട്ടി എന്നോട് പറയാം, പശു വന്ന് മഞ്ഞളേരി തിന്നു, പശു വന്ന് മഞ്ഞളുടെ ചെടി തിന്നു, തെങ്ങതൈ കണ്ടത് മഞ്ഞളുടെ ചെടിയാന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ അവർക്ക് വിശദീകരിച്ചു കൊടുത്തത് ഈ അല്ല, അതിൽ തന്നെ നമുക്ക് ഒരു സീനിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ചരിത്രത്തിലെ പോലും ഒരു സംഭവം കാണുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി എന്താണെന്നും അതിൻ്റെ ഡെപ്ത് എന്താണെന്നും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സമീപിക്കണം അടിയന്തരാവസ്ഥയിൽ എന്തായാലും. അപ്പം ഈ സംഭവം തന്നെ ഒരു പശു വരുന്നു, തെങ്ങിൻ്റെ തിന്നുന്നു, ഇയാൾ നോക്കിയിരിക്കുന്നു, ഇയാൾ ഇടപെടുന്നില്ല, അടുക്കളയിലിരിക്കുന്ന ചേച്ചിയെ വിളിച്ച് പറയുന്നു, അവരൊന്ന് നോക്കി അതിനെ ഓടിക്കുന്നു. ഇതാ സീൻ. അപ്പം നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റണം, നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ഞാൻ ആൾക്കാരോട് അത് വ്യാഖ്യാനിക്കാൻ പറയുമ്പോൾ അവർ പല രീതിയിലും വ്യാഖ്യാനിച്ചൊക്കെ പറയാറുണ്ട്. ഞാൻ രസമുള്ളൊരു വ്യാഖ്യാനം എന്നാൽ ഈ തെങ്ങുന്തൈ ജനാധിപത്യമാണെന്ന് കരുതുക, ജനാധിപത്യത്തെ പശു തിന്നാൻ വരുന്നു. അവിടേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ജനാധിപത്യത്തെ പശു തിന്നാൻ വരുമ്പോൾ പ്രിവിലേജ്ഡായിട്ട് ആൾക്കാർ നോക്കിക്കാണ് ചെയ്യുന്നില്ല, അയാൾ കാണുന്നുണ്ട്. അയാൾ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുള്ള അതാണ്, നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതാണ് ശരിക്കും കരമന ചെയ്ത എന്നുള്ള പരിപാടി, ഒരു കാര്യമില്ല. അപ്പോൾ ഇത് കാണേണ്ട ആൾ, പ്രതികരിക്കാൻ പറ്റുന്ന ആൾ കാണുന്നില്ല. കൃത്യാനന്ദ്ര ബാഹുല്യം കാരണം കൊണ്ട് അടുക്കളയിൽ തിരക്കിലായതുകൊണ്ട് അത് കണ്ടില്ല, വിളിച്ച് കാണിച്ചപ്പോൾ ഉടനെ ഇടപെട്ട് പശുവിനെ ഓടിച്ചു. അപ്പം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് കരമന ആ പശു തെങ്ങുതൈ തിന്നുന്നതിൻ്റെ ഓടിക്കാഞ്ഞത് എന്ന് ചോദ്യമുണ്ട്. അപ്പം അതിന് തെങ്ങുതൈ എന്താണെന്ന് മനസ്സിലാവണം. തെങ്ങുതൈയുടെ അപ്പം ആ തെങ്ങുതൈ നട്ട് വളർന്നു വലുതായി കായ്ഫലമുണ്ടായി അത് താഴെ ഇറക്കിയിട്ട് തിന്നേണ്ട ആവശ്യം ഇയാൾക്കില്ല. ഇയാൾക്ക് തിന്നാനുള്ള തേങ്ങ പത്തായത്തിലുണ്ട്. അതായത് ജനാധിപത്യം വളർന്ന് പന്തലിച്ച് പുഷ്കരിച്ച് അതിൻ്റെ ഫലം ആഹരിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മുടെ ജീവിതകാലത്തേക്ക് ജനാധിപത്യ പ്രവർത്തനം ഉണ്ടാവും, വെടിയുമ്പോഴില്ല. നമ്മുടെ മക്കളുടെ മക്കൾക്കാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ആ ബോധ്യത്തോടെ നമ്മൾ അങ്ങനെ അത് വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പോൾ ഏത് ചരിത്ര സംഭവത്തെയും അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. മാർക്സ് പറഞ്ഞ പോലെ മാർക്സിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, മാർക്സിയൻ തിയറി ഉണ്ടല്ലോ, അതായത് എല്ലാ ചരിത്ര സംഭവങ്ങളും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു ഇക്കോണമിക് ഫാക്ടർ ഉണ്ടാവും എന്ന് പറയും. അതുപോലെ പല രീതിയിൽ ചരിത്ര സംഭവങ്ങളെ നമുക്ക് ആഴത്തിൽ കാണാൻ പറ്റണം. വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഡയറക്ടർ അനുരൂപ് സാറിന് ഒരു ലീഡിൻ്റെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാനായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മേ ബി അതിൻ്റെയൊക്കെ ഒരു ഇനീഷ്യേഷൻ എന്നൊക്കെ നമുക്ക് ഈ പ്രോഗ്രാമിന് വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ നമ്മൾ ഇന്നത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം സിവിൽ സർവീസ് എക്സാമിനേഷനിൽ മെയിൻസിന് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചത് ലീഡിലെ ഒരു സ്റ്റുഡൻ്റായിരുന്നു. ഇവരൊക്കെ നാളത്തെ റാങ്ക് ഹോൾഡേഴ്സാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറി ടെല്ലിംഗ് കപ്പാസിറ്റി ഉണ്ടാവുന്നത് ഒരു ഭരണാധികാരിനെ എങ്ങനെയാണ് സ്വാധീനിക്കുക? അത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ജൂനിയർ കുട്ടികളുടെ പരിപാടിക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഒന്ന് രണ്ട് IAS ഓഫീസറോട് സംസാരിച്ചു. പരിചയം വന്നിട്ട് പേരുണ്ട്, ഗോകുൽ എസ്, അറിയാമോ? തമിഴ്നാട് കേടലുള്ളതാണ് പുള്ളി, വിഷ്വലി ഇമ്പയർഡ് ആണ്. പുള്ളിയോട് സംസാരിച്ച് ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം, ശബ്ദം, നിങ്ങൾക്ക് എങ്ങനെയാണ് IAS ഓഫീസർ ആവണം തോന്നിയത് എന്നൊരു ചോദ്യമാണ്. അപ്പം നിങ്ങളെല്ലാവർക്കും IAS ഓഫീസർ ആകണം തോന്നിയിട്ടാണല്ലോ പഠിക്കാൻ വന്നത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലാണ് നിങ്ങളുടെ ഭാവി ഇരിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഗോകുലിനോട് ചോദിച്ചപ്പോൾ ഗോകുൽ പറഞ്ഞത്, അത് എനിക്ക് ആദ്യം IAS ഭയങ്കര വെറുപ്പായിരുന്നു. ഇവന്മാർക്ക് അവസരം കിട്ടിയിട്ട് ഇവന്മാരൊന്നും ചെയ്യുന്നില്ല. ഗിവൺ ഓപ്പർച്യൂണിറ്റീസ് അത് വേസ്റ്റ് ചെയ്യാണ്, ആൾക്കാരുടെ അടുത്ത് ജാട കാണിക്കുകയാണ്, അധികാര ഹുങ്ക് കാണിക്കുകയാണ് എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അയാൾ PhD പഠിക്കാൻ വരെ PhD സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ IAS കിട്ടുന്നത്. പുള്ളി ബ്ലൈൻഡ്, വിഷ്വലി ഇമ്പയർഡ് ആണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പ്രളയം വന്നു. പ്രളയം വന്നപ്പോൾ പുള്ളി കനകക്കുന്ന് ആ ഭാഗത്തൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു, റിലീഫ് ക്യാമ്പ്, ക്യാമ്പല്ല ഈ ഓർഗനൈസിങ് ക്യാമ്പ്. അവിടെ പോയപ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ട് IAS ഓഫീസേഴ്സ് പണിയെടുക്കുന്നത് നേരിട്ട് കാണുന്നത്, ഡോക്ടർ വാസുകി. അപ്പോൾ അവരൊക്കെ അവരെ കുടിച്ചെന്ന് കോർഡിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ കൊള്ളാലോ പരിപാടി, ആക്ച്വലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ചെയ്യാൻ കഴിയുന്ന ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. യു ക്യാൻ ടച്ച് ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ ഇൻ എ ഡേ. അപ്പം ആ രണ്ട് കാര്യങ്ങൾ പുള്ളിക്ക് മനസ്സിലായി, ഒന്ന് ചെയ്യാൻ പറ്റുന്നവരും ചെയ്യുന്നവരും ഉണ്ട്. രണ്ടാമത്തെ കാര്യം
നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നിടത്ത് അവർക്ക് അതിനായിട്ടുള്ള റീസൺസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇരട്ടയപ്പ് പലയിടത്തും ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അതിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചാൽ കൂടുതൽ ഇരിക്കും ചെയ്യാൻ പറ്റുന്നത്. പുള്ളി എന്നോട് പറയണം, ഞാൻ ഒന്ന് പുള്ളി ചോദിച്ചു, ഇപ്പൊ ജോലി ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ശേഷം ഇപ്പൊ ഒന്ന് IAS ഓഫീസറായിട്ട് ജോലിയാണ്, നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആൾക്കാർ? പുള്ളി പറയണം, ഞാൻ ഇനിയിപ്പോ എന്തൊക്കെ ടച്ച് ചെയ്യണം, ഭാര്യയുടെ പണി വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇന്ന് ആരും സഹായിക്കുന്നില്ല എന്ന് വിചാരിച്ചു. എന്നാൽ പോലും ഉറങ്ങുന്നതിന് മുന്നിൽ 15-20 പേരെങ്കിലും സഹായിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നത് അതിന്റെ കഥാർസിസ് വളരെ വലുതാണ്. കാരണം നിങ്ങൾക്ക് അത് അതിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവർക്കും ഒന്നും പറ്റൊന്നുമില്ല, എത്ര ലക്ഷം പേരെ പരീക്ഷ 100 എത്ര 1000 പേർക്കാണല്ലോ കിട്ടുന്നത്. ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതായിരിക്കണം ഒരു ഇത്. എനിക്ക് തോന്നുന്നു ഈ ഫ്ലഡിന്റെ സമയത്ത് കളക്ടർ വാസുകി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം എത്തിക്സിന്റെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ്സിൽ പറയാറുണ്ട്. ഒരു വളരെ ഇൻസ്പിറേഷണൽ ആയിട്ട് അവിടെയുള്ള വളണ്ടിയേഴ്സിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു, എന്നിട്ട് പറയുന്നു യു ആർ മേക്കിംഗ് എ ബിഗ് ഡിഫറൻസ്. അപ്പോൾ അത് കേൾക്കുന്നവർക്കൊക്കെ വലിയ ഗൂസ് ബംസ് വരുന്നുണ്ട്. കാരണം വലിയൊരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള എല്ലാവരും മാറുന്നുണ്ട് എന്നുള്ളതാണ്. നോക്കി, ഇതൊരു ഇൻഫോർമൽ സെഷൻ ആവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും പല കാര്യങ്ങൾ ചോദിക്കേണ്ടായിരിക്കും. എന്തെങ്കിലും ഇദ്ദേഹത്തോട് ചോദിക്കാനോ അറിയാനുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ടൈം. സംസാരിക്കാനുണ്ടോ അദ്ദേഹത്തോട്? ഒരുപാട് പ്രയാസമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്കറിയില്ല. സ്റ്റുഡൻസ് അങ്ങനെയല്ല, ഞാൻ മനുഷ്യപ്പറ്റുള്ള ഒരു രീതിയിലാണ് സമീപിക്കാറ്. ഞാൻ ഇത്രയും കാലം കൊണ്ട് വായിച്ചതും ഇത്രയും കാലം കൊണ്ട് മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ അവനവൻ്റെ എത്തിക്സ് വെച്ച് മാറ്റി വെച്ച് നോക്കും. അതിനകത്ത് ഞാൻ ചിലപ്പോൾ ഞാൻ എത്തിപ്പെടുന്ന ഇൻഫ്ലുവൻസ് ശരിയായിക്കോളെന്ന് എല്ലായ്പ്പോഴും ഞാൻ പറയുന്നില്ല. അവിടെ എൻ്റെ തെറ്റുകൾ വന്നിട്ടൊക്കെ ഉണ്ട്. ചില കാര്യങ്ങളിൽ ചിലപ്പം എന്നെ അഭിപ്രായ വിരുദ്ധതയുള്ള ആൾക്കാരുണ്ടാവും. അവിടെ ലിറ്ററി കുറച്ച് ഉപയോഗിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, മനോജ് പുള്ളിയുടെ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് സീനിയർ റാണിയോട് ഒരു അനുതാപം തോന്നും. അത് പുള്ളിയുടെ കഴിവാണ്. ആ പുള്ളി ഒരു ലിറ്ററി സ്കില്ലായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ എഴുതാം, പ്ലെയിനായിട്ടും എഴുതാം. പക്ഷേ അപ്പോൾ ആൾക്കാർ വായിക്കില്ല, അതാണ് വ്യത്യാസം. ഈ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് വേറൊരു കാര്യം, നമ്മൾ കഥ പറയുന്ന സമയത്ത് ഇപ്പോഴും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെ പറയാൻ പറ്റണമെന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഔറംഗസേബിനെ കുറിച്ച് ഇദ്ദേഹം ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഔറംഗസേബ് നമുക്കറിയാം മുഗൾ എംപറാണ്, 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്, സ്വല്പം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു എംപറാണ്. അപ്പോൾ പൊതുവേ നമ്മൾ ഔറംഗസേബിനെ വിലയിരുത്തുന്നത് ഒരു ഇൻടോളറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു ഫെനറ്റിക് ആയിട്ടുള്ള മതവിദ്വേഷിയായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ ചില വായനകൾ വരുന്നുണ്ട്, അദ്ദേഹം കുറേ കൂടി ഒരു സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലൊക്കെയാണ് അമ്പലങ്ങൾ തകർത്തത് എന്നൊക്കെയുള്ള വായനകൾ വരുന്നു. ഈ എപ്പിസോഡിൽ തന്നെ ഒരു എഴുത്തുകാരിയുടെ പുസ്തകത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സാധാരണ ബാബു സാറിൻ്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രശംസകളാണ് കമൻറ്റുകളായിട്ട് വരാറുള്ളത്. ആ എപ്പിസോഡിൽ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് അതിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ചില സമയത്ത് നമ്മുടെ ഒരു കഥാകാരൻ്റെ ഒരു ധർമ്മം കൂടിയാണ് അല്ലേ, നമ്മൾ അപ്രിയകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് കഥകളായിട്ട് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഈ വിമർശനങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, വിമർശനങ്ങൾ ഞാൻ വിചാരിക്കുന്നത് അവർക്കത് മനസ്സിലാവത്തോട്ടുള്ള പ്രശ്നമാണ്. അതായത് നമ്മൾ പറയുന്നത് ആ ഒരു കാലത്തെ പറ്റിയാണ്. അത് ഇപ്പോഴത്തെ ഒരു കോണ്ടക്സ്റ്റിൽ ഇരുന്നിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സും വെച്ചുകൊണ്ട് അപ്പോൾ പോയി അവിടെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ടാറ്റയുടെ എപ്പിസോഡ് ഞാൻ കഴിഞ്ഞ ചെയ്തു. ടാറ്റയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എംപ്ലോയീസിന് വേണ്ടിയിട്ട് പ്രൊവിഡൻറ്റ് ഫണ്ട് ഏർപ്പാടാക്കി എന്ന് പറയുമ്പോൾ പതിനാലഞ്ച് എന്ത് എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് കൊടുത്തത് എന്ത് വലിയ കാര്യം? അതുവരെ ആരും കൊടുത്തിട്ടില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇയാളുടെ കാര്യത്തിൽ, ഔറംഗസേബിൻ്റെ കാര്യത്തിൽ ഈ ടെമ്പിൾസ് ആക്രമിച്ചു എന്ന് പറയുന്നില്ല, അന്നത്തെ എല്ലാ രാജാക്കന്മാരെയും പരിപാടി ടെമ്പിൾസ് ആക്രമിക്കലായിരുന്നു. അത് ഹിന്ദു മുസ്ലിം ഇതൊന്നുമില്ല, കാരണം ടെമ്പിൾസിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്. ഒന്ന്, അതിനേക്കാൾ വലിയ കാരണം ഒരു ക്ഷത്രിയ രാജാവിൻ്റെ ടെമ്പിൾ തകർത്താൽ അയാൾക്ക് അത് ഇറ്റ്സ് ബിഗർ ദാൻ എനിത്തിങ്. അവരുടെ ആരാധിക്കുന്ന ദേവിയെ വെച്ചാൽ അതൊരു വലിയൊരു ഹേർട്ടാണ്. അത് ആ ഹേർട്ട് ഇൻഫ്ലിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദു രാജാക്കന്മാരും ഹിന്ദു ടെമ്പിൾസ് തകർത്തിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി അന്നത്തെ കാലത്ത് കുറച്ചൊക്കെ ഉണ്ടാവും മതവിദ്വേഷം ഉണ്ടാവും. അത് ബ്രിട്ടീഷുകാരാണ് ആദ്യം കൊണ്ട് ഇവിടെ കലക്കുന്നത്. ഇവിടെ മര്യാദ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അതിനിടെ കൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോകത്തിൽ നടക്കുന്ന 90% പ്രശ്നങ്ങളും കാരണം ബ്രിട്ടീഷുകാരാണ്. ഫലസ്തീൻ എടുത്തു നോക്കൂ, ശ്രീലങ്ക എടുത്തു നോക്കൂ, ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അടിവേര് ചെകഞ്ഞു വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രിട്ടീഷുകാരൻ്റെ എന്തെങ്കിലും കുതന്ത്രം അവിടെ കിടക്കുന്നുണ്ടാവും. ഇന്ത്യയിലും അങ്ങനെ തന്നെയായിരുന്നു. ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കുന്ന മൊത്തം മുസ്ലിം ബ്രിട്ടീഷുകാരാണ് ആദ്യം തുടങ്ങി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെയൊക്കെ ഒരു പൊളിറ്റിക്കൽ റീസൺസും എക്കണോമിക് റീസൺസും അപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കോണ്ടെക്സ്റ്റ് കിട്ടും. ആ കോണ്ടെക്സ്റ്റിൽ ഔറംഗസേബ് എത്ര മോശം രാജാവായിരുന്നു എന്ന് ഞാൻ പറയില്ല. അതിൻ്റെ പേര് ഇഷ്ടം പോലെ തരും ഞാൻ കേട്ടത്. ഇതിലെ കമൻസൊക്കെ വരുമോ നോക്കാം നമുക്ക്. ഓക്കെ, വേറെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇദ്ദേഹത്തിൻ്റെ 215 എപ്പിസോഡ്സിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ള ഒരു എപ്പിസോഡ്. വീരപ്പൻ, യെസ്,
3 മില്യൺ വ്യൂസ് ഏതാണ്ട് 28 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുള്ള മറ്റൊരു എപ്പിസോഡ് ഉണ്ട്, ചേലേമ്പ്ര ബാങ്ക് റോബർ. നിങ്ങൾ കണ്ടിരുന്നു എപ്പിസോഡ്? യെസ്. എനിക്കൊന്ന് അതൊരു സിനിമയായിട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് സ്റ്റോറി ഭയങ്കര രസമാണ്. ഈ ചങ്ങാതി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഓതറാണ് ഇംഗ്ലീഷിൽ. അയാൾ പേരെന്തായിരുന്നു? സൈദി അല്ല, മറ്റേ ഒരു ബംഗാളി. ഇങ്ങനെ പുസ്തകം റിലീസായ അന്ന് ഞാൻ എൻ്റെ കിൻഡിൽ മേടിച്ച് അന്ന് രാത്രി മൊത്തം ഇരുന്നത് വായിച്ച് അതിൻ്റെ അടുത്ത ദിവസം ഷൂട്ട് ചെയ്ത് എൻ്റെ അടുത്ത ദിവസം ഇറക്കിയതാ. ഇംഗ്ലീഷ് പുസ്തകം കേരളത്തിൽ എത്ര പറഞ്ഞു ഞാൻ സാധനം ഇറക്കി. ഇവിടെ അതുകൊണ്ട് ചിലവായിരുന്നു. ആക്ച്വലി അതൊരു അധ്വാനമായിരുന്നു, കാരണം ഒരു രാത്രി കൊണ്ട് ഞാൻ പുസ്തകം മൊത്തം വായിച്ചു. എന്നിട്ട് അത് അടുത്ത ദിവസം എനിക്ക് സ്ക്രിപ്റ്റ് എഴുതി അതിൻ്റെ അടുത്ത ദിവസം ഷൂട്ട് ചെയ്തിട്ട് എപ്പിസോഡ് സൺഡേ ഇറക്കി വിട്ടു. അപ്പോൾ ആൾക്കാർ ഈ പുസ്തകമൊന്നും വായിച്ചിട്ടില്ല. അപ്പം ഞാനിത് പുസ്തകത്തെ കോട്ടിക്കൊണ്ടാണ് പറയുന്നത്. പുസ്തകത്തെ കോട്ടി നിങ്ങൾ കുറച്ചേ പറയുന്നുള്ളൂ. ആ പുസ്തകത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ, ബാക്കി പുസ്തകം പോയി വായിക്കൂ എന്നാണ് ഞാൻ പറയുന്നത്. ഇത് കണ്ടവരൊക്കെയും പുസ്തകം വായിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും, അവർക്ക് ഞാനൊരു ഡാമേജ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത് ആ എപ്പിസോഡിനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര എന്താ ന്യൂസെൻസ് വാല്യൂ നമ്മളെല്ലാവർക്കും ഉള്ളു. ഒരു ചെറിയൊരു മഞ്ജുവാരി പറഞ്ഞാൽ ഇവിടെ നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു പ്രശ്നമുള്ള ആൾക്കാരാണ്. ഈ പറഞ്ഞ തോതിലുള്ള കഥകൾ വായിക്കാനും കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ്. ഞാൻ അന്നപൂർണ ദേവി എന്ന് പറഞ്ഞ മ്യൂസീഷ്യനെ പറ്റി ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, ഒരു കുഞ്ഞും കണ്ടിട്ടില്ല. അതേസമയത്ത് ഇതുപോലെ വല്ല നമ്മുടെ പാബ്ലോ എസ്കോബാർ അത്ര ആൾക്കാരെ പോയിന്ന് കാണുന്നത്, ടെഡ് ബണ്ടിയൊക്കെ എന്തുമാത്രം ആരാധകരാണ് എൻ്റെ നാട്ടിൽ. ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ക്രൈം നെക്സസ് ഇതൊക്കെ ഭയങ്കര താല്പര്യം ആൾക്കാർക്ക്. അല്ല, അതിൻ്റെ വേറൊരു കാര്യം, ശ്രീ ബാബു രാമചന്ദ്രൻ ഈ പരിപാടികൾ അവതരിപ്പിക്കും, പ്രത്യേകിച്ചും ഒരു ക്രൈമിനെ നരേറ്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടും സെൻസേഷൻ കലർത്താതെയാണ് അവതരിപ്പിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. നമുക്കറിയാം ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഇന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം ഇത്തരമൊരു പ്രോഗ്രാം വരുമ്പോൾ ഒരുപാട് മസാല വരുന്നു, പൈങ്കിളി വരുന്നു. രസമുള്ളൊരു ഫാക്റ്റ് പറയാം, പണ്ട് ഹിന്ദി ടി വിയിൽ ഹിന്ദി ടെലിവിഷൻ്റെ അകത്ത് ഏതൊരു ചാനലാണെന്ന് കേരള സെൻസനി എന്നൊരു പരിപാടി സെൻസനി, അയാൾ ഒരു താടിക്കാരൻ, ഒരു മുടിയൊക്കെ കെട്ടുള്ള താടിക്കാരൻ വന്നത് സെൻസനി അയാൾ സ്കൂൾ ഓഫ് ഡ്രാമയില് പാസ് ഔട്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഡ്രാമാറ്റിക് എലിമെൻ്റ് അല്ല, അയാൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചതാണ്, ആരുടെ നമ്മുടെ അശുതോഷ് റാണയുടെ ഒക്കെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ പറയുന്നത് ഡ്രാമ എന്ന് പറയുന്നത് പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ ഞാൻ ഉപയോഗിക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി അവർ ഓൾറെഡി ആവശ്യത്തിലധികം പ്രസിദ്ധരും ഫാൻ ഫോളോയിങ് ഉള്ള ആൾക്കാരാണ്. ഞാനായിട്ട് ഇനി രണ്ട് ഫാൻസിനെ വേറെ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനിത് പറയുകയും അതിനുശേഷം സൈക്കോളജിക്കൽ അനാലിസിസ് എന്തുകൊണ്ട് ഇവരിങ്ങനെ ആയി, അതുപോലെ ഗോറി എലിമെൻറ്റ്സ് കഴിയുന്നത് ഞാൻ ഒഴിവാക്കും. ഇപ്പം ഒരു അസോൾട്ട് നടന്നു, ആ അസോൾട്ടിൻ്റെ 2-3-4-5 ഗോറി ഡിപ്പിക്ഷൻസ് കാണിച്ചാൽ കൂടുതൽ ആൾക്കാർ കാണും. ഞാനത് ഒഴിവാക്കും, പരമാവധി വിഷ്വൽ ഡിപ്പിക്ഷൻസ് ഒക്കെ ഒഴിവാക്കും. എന്നിട്ട് അത് ആ ഫോക്കസ് കുറച്ചിട്ട് കുട്ടിക്കാലത്ത് എങ്ങനെയാണ് അവർ ഇൻഫ്ലിക്റ്റഡ് ആയതെന്നും അതെങ്ങനെ പിന്നീട് അവർ പുറത്തേക്ക് വരുന്നത് അങ്ങനത്തെ ഫാക്ടേഴ്സ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് എനിക്ക് സംശയം ആൾക്കാരെ കാണുന്നത് കുറവുണ്ടോ, അപ്പം ഞാനൊരു ക്രൈസ് അറിയും. അപ്പം ആൾക്കാരെ കുറച്ച് ഞാൻ ചേലേമ്പ്ര എപ്പിസോഡിലേക്ക് വരാം. അപ്പോൾ അത് എനിക്ക് തോന്നുന്ന എപ്പിസോഡ് തുടങ്ങുന്നത് പി വിജയൻ IPS ഓഫീസറിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ മറ്റോ പിറന്നാളാണെന്ന് അപ്പോൾ അദ്ദേഹം പേപ്പർ വായിക്കുന്നു. അപ്പോൾ അതിൽ നരേഷനിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഒരു IAS ഓഫീസറാണ്. ആരാണ്? ബീന അല്ലേ. അപ്പോൾ ഈ സ്ത്രീ അവരെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അന്നാണ് ഈ ഒരു ക്രൈം നടക്കുന്നു. അപ്പോൾ അതിൻ്റെ നരേഷൻ അതിഗംഭീരമാണ്. അതിൽ ഈ കുറ്റവാളിയായിട്ട് വരുന്ന ബാബു, തുപ്പിയൊക്കെ ധരിച്ച് വരുന്ന ബാബു, അപ്പോൾ ബാബുവിനെ തിരിച്ചറിയുന്നൊരു മൊമെൻ്റ് ഒക്കെ ഉണ്ട്. പോലീസ് അദ്ദേഹത്തിൻ്റെ തോളിൽ കൈവയ്ക്കുന്നു, എന്നിട്ട് യെസ് ബാബു നമുക്ക് പോവാമെന്നൊക്കെ പറയുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അത് നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഒരു ത്രില്ലിങ് മൊമെൻ്റാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ ഒരു ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ക്രൈമുകളൊക്കെ നരേറ്റ് ചെയ്യുന്നുണ്ട്. വിജയൻ സാർ ഈ പ്രോഗ്രാം കണ്ടിരുന്നു? സംസാരിച്ചിരുന്നു എല്ലാവരും. ഇപ്പോൾ ചക്രക്കൽ മാലഭാഷണം എന്നൊരു കേസ് എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ചക്രക്കൽ മാലഭാഷണ കേസിലെ പ്രതിയായിരുന്ന താജുദ്ദീനെ കണ്ണൂരിൽ നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് മുറിയിൽ ഹോട്ടൽ മുറിയെടുത്ത് താമസിപ്പിച്ച് അയാളുടെ ഒരു ദിവസം മൊത്തം സംസാരിച്ചിട്ടാണ് ഞാൻ എപ്പിസോഡ് ചെയ്തത്. അദ്ദേഹം ആ സ്റ്റോറി കേട്ടിട്ടുണ്ടോ? അറിയോ, ഭയങ്കര ഫേമസ് സ്റ്റോറിയാണ്. ഒരാൾ ഗൾഫിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് ഒരാൾ, അയാൾക്ക് ഒരു മകളുടെ കല്യാണം നടത്തണം, സ്വന്തം മകളുടെ. അയാൾക്ക് താടിയുണ്ട് എന്നെ പോലെ, കണ്ണട വെച്ചിട്ടുണ്ട്, അയാൾക്ക് എന്നെ പോലെ ഒരു ആക്റ്റീവുണ്ട്. അയാളൊരു ദിവസം ഒരു ആക്റ്റീവിൽ ഒരു വീട്ടിൽ പോവാറുണ്ട്. ആ പരിസരത്തൊരു മോഷണം നടക്കുന്നു. ആ മോഷ്ടിച്ച ആൾക്ക് താടിയുണ്ട്, ആ മോഷ്ടിച്ച ആൾക്ക് കണ്ട വെച്ചിട്ടുണ്ട്, ആ മോഷ്ടിച്ച ആൾക്കും ആക്റ്റീവ് ആയിരുന്നു. ഇയാളെ പിടിച്ച് 55 സാത്തിട്ടു. പിന്നെ കള്ളൻ്റെ മകൾ, കള്ളൻ്റെ മക്കൾ പേര് ഭീഷണി, മൊത്തം കേരള പോലീസ് കൊന്നാൻ സമ്മതിക്കില്ല, ഇവരും പറഞ്ഞ മിസ്റ്റേക്കാണ് അവസാനം. പക്ഷേ ഒരു രക്ഷയിലാണ് ഇറക്കി വിടേണ്ടി വന്നു. ഇപ്പോൾ അയാൾക്ക് 1 കോടിയോളം നഷ്ടപരിഹാരം കൊടുക്കാൻ വിധി വന്നിട്ടുണ്ട്, ഇപ്പോൾ ട്രിബ്യൂണൽ വിധി. ആ സ്റ്റോറി ഞാൻ അയാളെ മൊത്തം കേട്ടിരുന്ന് എഴുതി, എന്നത് മൊത്തം സ്റ്റോറിയായിട്ട് എഴുതി അത് ചെയ്തു. അപ്പോൾ നമുക്ക് അത് അതിൽ നിന്ന് സ്റ്റോറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കൊരു രസം, ഒരു കഥാർത്ഥത വേറെ വരും, നമുക്ക് രസമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഓരോന്നും. പക്ഷേ അത് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സ്റ്റോറിയും കൂടിയാണത്. ഇതിൻ്റെ ഒരു സിൽവർ ലൈനിങ് എന്ന് പറയുന്നത്, നാളെ നിങ്ങൾ IPS ഓഫീസേഴ്സൊക്കെ ആയിട്ട് മാറി കഴിഞ്ഞാൽ
ഇതുപോലെ തുമ്പില്ലാത്ത എന്തെങ്കിലും കേസുകളൊക്കെ തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാബു രാമചന്ദ്രന്റെ ഇദ്ദേഹത്തിന്റെ ഒരു എപ്പിസോഡിലേക്കൊക്കെ വരാമെന്നുള്ളൊരു അല്ല പല നമ്മളിപ്പോ ചരിത്ര സംഭവത്തെ പലതും പറയുമ്പോഴേ നമുക്കൊരു ക്യൂരിയോസിറ്റി ആദ്യമേ തോന്നാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണിത്, എന്തുകൊണ്ടാണ്, വൈ ബട്ട് വൈ എന്ന് തോന്നാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ചീമേനി കൂട്ടക്കൊല നടന്നുണ്ടോ? കേരള ചരിത്രം വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് ചീമേനി കൂട്ടക്കൊല നടന്നിട്ടുണ്ടോ? അത് പറ്റുമെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയിട്ട് അതൊന്ന് വായിച്ച് നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ ആർട്ടിക്കിൾ വായിക്കണ്ട, ബാക്കിയുള്ളതൊക്കെ ഒന്ന് ആദ്യം വായിച്ചത്. എന്നിട്ട് ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. ആ ആർട്ടിക്കിൾസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ ഉള്ളിൽ? എങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അതിൻ്റെ ലൂപ്പ് ഹോൾസ് നിങ്ങൾ കണ്ടുപിടി. ഞാൻ ആ ലൂപ്പ് ഹോൾസിന് പിന്നാലെ പോയിട്ടാണ് ഞാൻ ആർട്ടിക്കിൾ അടിച്ചത്. കാരണം അതിൽ വൺ സൈഡ് ആയിട്ടുള്ളൊരു ഡിപ്പിക്ഷൻ ആയിരുന്നു ആർട്ടിക്കിൾസിലൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ അത് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇങ്ങനെ ആവില്ലല്ലോ എന്ന് സംശയം സ്വാഭാവികമായിട്ട് തോന്നിപ്പോയി അന്വേഷിച്ചു നടന്നിട്ട് കുറേ കാര്യങ്ങൾ അടിച്ചു. അതുപോലെ പല കേസുകളും, അത് മാത്രമൊന്നുമല്ല കേരളത്തിൽ നടന്നുള്ള പല, ഇപ്പം കുഞ്ഞാലി വധം ആയാലും സരസൻ സംഭവം ആയാലും കേരള പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. അതേപോലെ പി ടി സംഭവം ആയാലും ഒക്കത്തിലും മൾട്ടിപ്പിൾ നാരേറ്റീവ്സ് അവൈലബിൾ ആണ്. അത് കണ്ടെത്താൻ നമുക്ക് സമയമുണ്ടെങ്കിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പല ഈ കൂട്ടക്കൊലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് കീഴ്വെൺമണി കൂട്ടക്കൊല. അപ്പോൾ കീഴ്വെൺമണി എപ്പിസോഡിനെ കുറിച്ച് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരാണ്, ലീഡിലെ ഫാക്കൽറ്റീസ് എല്ലാവരും വലിയ സിനിമ ഭ്രാന്തന്മാരാണ്. ഉണ്ണി സാറ് കാണും, ഞാൻ കാണും, ഷിർഫാദ് സാർ ഇവിടുത്തെ ഫാക്കൽറ്റിയാണ്, അദ്ദേഹം എല്ലാ സിനിമകളും മുടങ്ങാതെ കാണുന്നൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ സിനിമ എന്നുള്ള മീഡിയം, ഉദാഹരണത്തിന് ദേശീയ അവാർഡ് നേടിയിട്ടുള്ള അസുരൻ എന്നുള്ള സിനിമയിൽ അതിൽ ധനുഷ് പറയുന്നൊരു വാചകമൊക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയും, വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നതാണ്. വെൺമണി കൂട്ടക്കലയ്ക്ക് ഇതുമായിട്ട് ചെറിയൊരു ഒരു സാദൃശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സിനിമ എന്നുള്ള മീഡിയത്തെ ഈ സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ സാധ്യത എത്രത്തോളമാണ്? അതൊരു വലിയ ചർച്ചാ വിഷയമാണ്. അത് ഹിസ്റ്റോറി ഓഫ് 40 എന്ന് പറഞ്ഞൊരു ഒരു സാധനം തന്നെ അതിൻ്റെ അകത്തുണ്ട്. അത് എത്രത്തോളം ശരിയാണ്, ഹിസ്റ്ററി സയൻസ് ആണോ, ഹിസ്റ്ററിയിൽ ലിറ്ററി സ്കിൽസ് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലയോ, അതൊക്കെ വലിയ ചർച്ചാ വിഷയമാണ്. എനിക്ക് അതിനെ പറ്റി വലിയ അറിവില്ല. അപ്പോൾ എന്നാലും സിനിമകളിൽ, ആ സിനിമ പറയുകയാണെങ്കിൽ അത് ആ സിനിമയിലൊരു ഘടകമാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞ പോലെ ഉണ്ട്. മൊത്തത്തിൽ മൊത്തം അതൊരു വയലൻസ് സിനിമയാണ്. അതും ഈ സംഭവമായിട്ട് അങ്ങനെ ഡയറക്റ്റ് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ എപ്പിസോഡ് ചെയ്യാൻ നേരത്ത്, ഞാൻ സിനിമയുടെ ആസ്പെക്ട്സ് വേണ്ടി പറയാൻ എനിക്കറിയില്ല, പക്ഷേ ഈ എപ്പിസോഡ് ചെയ്യാൻ നേരത്ത് ഞാൻ കേരളത്തിലെ സകലമാന മാർക്സിസ്റ്റുകളോട് ഞാൻ വിളിച്ചു ചോദിച്ചു, എനിക്ക് കീഴ്വൺമണി സംഭവത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങളെ ഒരു മാർക്സിസ്റ്റ് ബ്രാക്കറ്റിൽ വരുന്ന സാധനമാണല്ലോ, ആരുടെ അടുത്തും ഒരു ഇൻഫർമേഷൻ കിട്ടാഞ്ഞിട്ട് ഞാൻ അവസാനം കീഴ്വൺമണിയുള്ള പാട്ടാളി എന്ന് പറയുന്ന തമിഴ് മാർക്സിസ്റ്റുകാരനെ കണ്ടുപിടിച്ച് അയാളെ വിളിച്ച്, എനിക്ക് തമിഴറിയില്ല, അപ്പം ഞാൻ തമിഴറിയാവുന്ന ഒരാളെ നടുക്ക് നിർത്തി, ഞാൻ ഇയാളോട് പറയും, ഇയാൾ അയാളോട് പറയും, അങ്ങനെ സംസാരിച്ച് കുറേ വിവരങ്ങൾ എടുത്തിട്ടാണ് ഒരു ക്ലാപ്പ് കൊടുക്കും. എന്നിട്ട് പക്ഷേ ആ എപ്പിസോഡ് ഞാൻ കംപ്ലീറ്റ് ആക്കിയത്, കാരണം അത് വലിയ സംഭവമാണ്. കൂലി കൂട്ടി ചോദിച്ചതിൻ്റെ പേരിൽ ഒരു ഗ്രാമത്തിൽ മൊത്തം ആക്രമിക്കാൻ ചെല്ലുന്നു, അവരെല്ലാം കൂടി ഒരു വീടിനകത്ത് പോയി ഒളിച്ചിരിക്കുന്നു, ആ വീട് ഹട്ടിന് തീ കൊടുത്തു. രാമയ്യാവിൻ കുടിസി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, ഒരു ഷോർട്ട് ഡോക്യുമെൻ്ററി ഉണ്ട് അതിനെ പറ്റിയിട്ട്. രാമയ്യ എന്ന് പറഞ്ഞ ആളുടെ കുടിലായിരുന്നു, 45 പേര് വരുന്നത് വരയ്ക്കും ഒറ്റ ദിവസം. അപ്പം അത് അതിൻ്റെ ഒരു അതിന് ഭയങ്കര ഭീകര സീനുകളൊക്കെ ഉണ്ട് അതിനകത്ത്. എന്നിട്ട് ഒരു അമ്മ ആ തീ പാളി പടർന്നപ്പോൾ 1.5 വയസ്സിൽ കൊച്ചിനടുത്ത് വെളിയിലോട്ട് എറിയും, അവിടെ വെച്ച് വെട്ടിക്കൊന്ന് തിരിച്ച് അതിനകത്തേക്ക് തന്നെ എറിയും. ഭയങ്കര ഭീകര സീൻ സിനിമയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നാട്ടിലെ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഒന്നാലോചിച്ച് നോക്കണം. ജാതിയുടെ പ്രശ്നമായിരുന്നു അവിടെ വർക്കൗട്ട് ആയത്, ജാതി പ്രശ്നം. അത് കമ്മ്യൂണിസ്റ്റ് മറ്റേ ട്രേഡ് കർഷക സംഘടന അംഗങ്ങളൊക്കെ ആയിരുന്നു അവർ. പക്ഷെ അത് വലിയ കേരള ഇന്ത്യൻ ചരിത്രം 65 നടന്ന 68 അങ്ങനെ നടന്ന സംഭവമാണ് അത്. അത് ഭയങ്കര ഇമോഷണായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ എപ്പിസോഡിൻ്റെ കമൻ്റ് നോക്കുമ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയോട് ഒരു താല്പര്യക്കുറവുള്ള പല ആൾക്കാരും അവരുടെ ഒരു സമീപനം മാറാനായിട്ട് ഈ എപ്പിസോഡ് കാരണമായി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്ന വേറൊരു കാര്യമുണ്ട്, ഓരോ കഥ പറയുമ്പോഴും ഒരു കഥാർസിസ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, വികാരങ്ങളൊക്കെ നമ്മൾ? അതെന്താ വെച്ചാൽ ഇപ്പം പലപ്പോഴും ഞാൻ ചെയ്യാൻ പോകുന്ന എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് യാതൊന്നും അറിയണ്ടാവില്ല, തുടങ്ങാനായിരുന്നു. പിന്നെ പുസ്തകങ്ങൾ വരുന്നു, സാധനങ്ങൾ വായിക്കുന്നു, ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ചില സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നു, അത് ഞാൻ പാക്ക് ചെയ്യുന്നു, അതിനെല്ലാതെ ഒരു സ്റ്റോറി ഫോർമാറ്റ് കൊണ്ടുവരുന്നു, ചിലപ്പോൾ ലീനിയർ ആവാം, ചിലപ്പോൾ നോൺ ലീനിയർ ആവാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ കൊള്ളാം, നമുക്ക് ഒരു സന്തോഷമുണ്ട്, പിന്നെ കണ്ടിട്ട് ആൾക്കാർ കൊള്ളാം എന്ന് പറയും. ആ ഒരു എല്ലാവരെ പോലെ എനിക്കും ഒരാൾ പരിപാടി കൊള്ളാം എന്നാൽ എനിക്ക് ഇഷ്ടപ്പെടും, സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന സാധനമാണ്. ആളെ നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ പരിപാടി ചെയ്തിട്ട് നിങ്ങളുടെ പരിപാടി ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ എപ്പിസോഡ്സിൻ്റെ ദൃശ്യഭാഷയെ കുറിച്ചിട്ടാണ് അദ്ദേഹം ചോദിച്ചത്. അതായത് ഈ വീഡിയോ മേക്കിങ്ങിൽ എങ്ങനെയാണ് ഇത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഷ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അത് രണ്ടു തരത്തിലുള്ള, അതായത് ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ ഒരു സ്ഥലം എങ്ങനെ ഇത്ര രീതി വാസ്റ്റ് കടൽ പോലെ സാധനം കിടക്കുകയാണ്, അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് അനക്ഡോട്ട് പൊക്കിയെടുക്കുന്നുള്ളല്ലേ. ഞാൻ പുസ്തകം മാത്രമല്ല വായിക്കുന്നത്, പുസ്തകങ്ങളെ പറ്റി എഴുതുന്നതും വായിക്കാറുണ്ട്.
അപ്പോൾ പലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ സാധനം വീണ് കിട്ടുന്നത് ഫ്രം സമ്മൺസ് ആർട്ടിക്കിളായിരിക്കും. അതിൽ നിന്ന് ഞാൻ പുസ്തകത്തിലോട്ട് പോകും. ദെൻ ഐ ഫൈൻഡ് ദാറ്റ് അതിന് നമുക്ക് പി ഡി എഫിൽ വായിക്കും വലിയ സൗകര്യമുണ്ട്. മുഴുവൻ പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പോയിട്ട് ആ കീവേഡ് സെർച്ച് ചെയ്ത് ഈ സാധനം നേരെ ഇവൻ്റിലോട്ട് ചെല്ലും. എന്നിട്ട് അവിടെ അങ്ങോട്ടൊരു 10-5 പേജും അവിടെ നിങ്ങോട്ടൊരു 10-5 പേജും വായിച്ചു കഴിഞ്ഞാൽ 40 പേജ് കള്ളത്തരം വെളിയിലെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഏകദേശം ഒരു കാരണം നമുക്ക് കിട്ടും. ഈ സാധിക്കില്ല ഒരാളെ കൊണ്ട് ഈ പറഞ്ഞ 3 ദിവസം കൊണ്ട് 100 പുസ്തകം ഒന്നും വായിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു പുസ്തകം പിടിച്ചാൽ മുഴുവൻ വായിക്കും. ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു പുസ്തകം മുഴുവൻ വായിക്കും. ബാക്കി പുസ്തകങ്ങളിൽ ഈ പുസ്തകത്തിൽ നമ്മൾ സ്കെലിറ്റൺ കണ്ടുവയ്ക്കും. ഈ പുസ്തകം വെച്ച് ഞാൻ സ്കെലിറ്റൺ ഉണ്ടാക്കിയിട്ട് ഈ സ്കെലിറ്റണിൽ നമുക്ക് ഈ പുസ്തകത്തിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലെങ്കിൽ അടുത്തൊരു പുസ്തകത്തിൽ ആ സ്കെലിറ്റൺ ഇരിക്കുന്ന ഭാഗം ആ പോയിന്റ് ഇരിക്കുന്ന ഭാഗത്തോട്ട് പോയിട്ട് അവിടെ ഒരു മൾട്ടിപ്പിൾ റീഡിങ് നടത്തി അതുപോലെ 4-5 പുസ്തകത്തിൽ ഒന്നിച്ച് വായിച്ച് എല്ലാം കൂടെ. ഇതിന് മെയിൻ പ്രശ്നം വെച്ചാൽ നമുക്ക് ട്രാൻസ്ലേഷൻ എന്നൊരു പ്രോസസ്സ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഞാൻ വെരി ഗുഡ് ട്രാൻസ്ലേറ്റർ, എനിക്കത് നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു കാര്യം. ഒരു ഇംഗ്ലീഷിലോ വാചകം കേട്ടാൽ എനിക്ക് മലയാളത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് പലർക്കും നാച്ചുറലായിട്ട് പറ്റുന്നില്ല എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അപ്പോൾ ഞാനത് മലയാളത്തിൽ നിന്നാലും ഹിന്ദി നിന്നാലും ഞാൻ ഹിന്ദി പുസ്തകം വായിക്കുന്നത്. അപ്പോൾ ഹിന്ദി സ്ക്രിപ്റ്റിനോട് എനിക്ക് പ്രത്യേകിച്ച് അലർജി ഒന്നുമില്ല. അപ്പോൾ ഞാനതും വായിക്കും. അപ്പോൾ ഹിന്ദിയിലും ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട് ആക്ച്വലി, പി ഡി എഫ് ആയാലും. ഞാനൊന്ന് ഇൻ്റർവ്യൂ ചെയ്തോട്ടെ, താങ്കൾ ഒരുപാട് കവിതകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് അല്ലേ? ആ ഞാനൊരു പല ഭാഷകളിൽ നിന്നും കവിതകൾ മലയാളത്തിലേക്ക് ആക്കിയിട്ടുണ്ട് പറയണം. അതായിരുന്നു ആദ്യം ചെയ്തത്. 2012 മുതൽ 2014 വരെയുള്ള 2 വർഷം കൊണ്ട് ഞാൻ ഏകദേശം 4000 കവിതകൾ മലയാളത്തിലേക്ക് ആക്കിയിട്ടുണ്ട് മൊത്തം പല ഭാഷകളായിരുന്നു. അപ്പോൾ അത് ഭയങ്കര പണിയുള്ള പരിപാടിയാണ്, ഭയങ്കര പ്രയാസമുള്ള പണി. ഞാൻ തച്ചിൻ്റെ ഇരുന്ന് പണിഞ്ഞിട്ടില്ല. ഞാനിപ്പം ഒരു കവിയെ പിടിച്ചിട്ട് അയാളെ കംപ്ലീറ്റ് കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഞാൻ പോയിട്ടില്ല. അന്നൊന്നും ഇങ്ങനെ അന്വേഷിച്ചാൽ ഏതെങ്കിലും കവിത മുന്നോട്ട് വിടാതെ ഇഷ്ടപ്പെട്ട ട്രാൻസ്ലേറ്റ് ചെയ്യും. അതുപോലെ പല ഭാഷകളിൽ നിന്ന് ഇപ്പം എല്ലാം അറിയുന്ന ഭാഷകളായിക്കോളന്നില്ല. അപ്പം ഞാൻ പോളിഷിന്നൊക്കെ ഇംഗ്ലീഷിനൊക്കെ വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ ഹിന്ദിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒരു 100-500 കവിതകൾ ഞാൻ മലയാളത്തിലാക്കി ഡയറക്റ്റായിട്ട്. അത് പലപ്പോഴും ആ കവികളെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെയാണ്. ഇപ്പം മംഗ്ലേഷ് ഡബ്രാള് മരിക്കുന്നതിന് മുമ്പൊക്കെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു. കേദാർനാഥ് സിംഗ് ജി മരിക്കുന്നതിന് മുമ്പ് പുള്ളി വിളിച്ച് സംസാരിച്ചിരുന്നു. ഇവർ രണ്ടുപേരും മരിച്ചപ്പോൾ ഞാനാണ് മലയാളത്തിൽ ആർട്ടിക്കിൾ എഴുതി, മറ്റേ സമകാലിക മലയാളത്തിൽ അവർ ഒബിച്ചൊരു ആർട്ടിക്കിൾ അടിച്ചത്. അപ്പം നേരിട്ട് കുറേ സംസാരിക്കും. എനിക്ക് ഒരു ഭാഷ പഠിക്കാൻ ഭയങ്കര താല്പര്യം, പല ഭാഷകളും, പുതിയ ഭാഷകൾ. എനിക്ക് തോന്നുന്നു IAS ഓഫീസർ എന്നുള്ള അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ആവശ്യം വരും തോന്നുന്നു. ഹിന്ദി പറ്റുമെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ. കാരണം ഏത് കേട്ടലൊക്കെയാണ് പോകേണ്ടി വരാമെന്നും പറയാൻ പറ്റില്ല. അവിടെ ചെന്ന് മുജേ ഹിന്ദി നെയ് മാലും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഹിന്ദി പരമാവധി സീരീസുകൾ കണ്ടും സീരിയലുകൾ കണ്ടും സിനിമകൾ കണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടണം. ഭാഷ വെറുതെ നമുക്ക് വരില്ല. ഇപ്പം ഞാൻ എനിക്ക് ഗസലുകൾ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഗസൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും ഹിന്ദി ഉറുദു പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പാകിസ്ഥാനികളുടെ കൂടെ ഞാൻ കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാനികളോട് ഞാൻ കഴിവതും ഉറുദുവിൽ തന്നെ സംസാരിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഹിന്ദിയൊക്കെ തന്നെ ഉറുദു, നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ ഉറുദുവായി. അപ്പോൾ അവർ ചോദിക്കാറുണ്ട് നിങ്ങൾ എവിടെ നിന്ന്, നിങ്ങൾ കേരളത്തിലാണോ, സാധാരണ കേരളക്കാർ ഇങ്ങനെയല്ലല്ലോ സംസാരിക്കുക, അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പം അത് എഫേർട്ട് ഇട്ട് പഠിക്കണം. ഞാൻ ബോംബെയിൽ പോയി ജോലി ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഓയിൽ ഫീൽഡ് കമ്പനിയിലെ ജോലി ചെയ്തു. അപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു കണ്ടെയ്നറിനകത്തിരുന്നിട്ടാണ്, ഒരു ലോങ് കണ്ടെയ്നറാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിലത്തിരുന്നിട്ട് കഴിക്കുക. അപ്പം ഇരുന്ന് കഴിക്കുന്നു, കൊണ്ടുവരുന്ന ഭക്ഷണം ചിലപ്പോൾ കസേരയൊക്കെ ഉണ്ട്, ചിലർക്കൊക്കെ ഉണ്ട്, പക്കേ നിലത്തിരുന്ന് കഴിക്കണം. എല്ലാവരും മറാഠികളാണ്. അപ്പോൾ ഇവർ ഞാനന്ന് ജോയിൻ ചെയ്തിട്ട് ജൂനിയർ ഫ്രഷായിട്ട് പോയി ഇരിക്കുകയാണ്, കവറോളൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുകയാണ്, മറ്റേ ബോയിലർ സ്യൂട്ടൊക്കെ ഇട്ടിട്ട്. ഇവരെന്തൊക്കെയോ പറയും, കുറേ കഴിഞ്ഞാൽ കട്ടക്കരക്കാൻ ചിരിക്കുന്ന കേൾക്കാം. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല. ചില സമയത്ത് എന്നെ നോക്കി ചിരിക്കുന്ന ആളാണ്, അപ്പോഴാണ് മനസ്സിലാവ് എന്നെ പറ്റി തമാശ പറഞ്ഞിട്ടാണ് ചിരിക്കുന്നതെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞപ്പോൾ വാശിയായി നമുക്ക്. ഞാൻ അവിടുത്തെ ഒരു ഇലക്ട്രോണിക് അസംബ്ലി ചെയ്യുന്നൊരു ചേച്ചിയെ കണ്ടുപിടിച്ച് ഞാൻ ഡെയിലി 10 വാചകം മലയാളത്തിൽ എഴുതി കൊണ്ടുപോകും, എന്നിട്ട് അതിനെ മറാഠി ഹിന്ദിയിൽ എഴുതി പഠിക്കും. അന്ന് എന്നിട്ട് അങ്ങനെ 10 വാചകം വെച്ച് ഒരു 2-3 മാസം കൊണ്ട് ഞാൻ മറാഠി പഠിച്ചെടുത്തു. ഇപ്പം മറാഠി പൂർണ്ണമായിട്ട് മനസ്സിലാവും കേട്ട് കഴിഞ്ഞാൽ. അതുപോലെ കുറച്ച് കാലം കാക്കിനാടുകളിൽ നിന്ന് ഇപ്പോൾ തെലുഗു സിനിമ കുറേ മിരയാസുവിനൊക്കെ തെലുഗു സിനിമ ഇഷ്ടപ്പെടാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാനൊരു സിനിമയൊക്കെ പോയി കാണുമല്ലോ തിയേറ്ററിൽ, 28 തിയേറ്ററിനായിരുന്നു. 1 തിയേറ്ററിൽ പോലും ഹിന്ദി പടം വേറെ ഒന്നും കാണിക്കില്ല, 28 തിയേറ്ററിലും തെലുഗു സിനിമ മാത്രമേ കളിക്കുള്ളൂ. അപ്പോൾ ഇറങ്ങുന്ന തെലുഗു സിനിമ മൊത്തം പോയി കാണുമായിരുന്നു. തമിഴിനെ നമുക്ക് എല്ലാവർക്കും ഒബ്വിയസ്ലി കുറേ ഒക്കെ മനസ്സിലാവുമല്ലോ. മൾട്ടിലിംഗ്വൽ ആയാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ട്. ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം 2 എണ്ണമാണ്. 1, അയാളുടെ പേര് നിങ്ങൾ വിളിക്കുന്നത്. 2, അയാളുടെ ഭാഷ നിങ്ങൾ സംസാരിക്കുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും ആസ് സിവിൽ സർവൻസ്. എവിടെയും ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. മൾട്ടിലിംഗ്വൽ ആവാൻ ശ്രമിക്കുക പരമാവധി. വേറൊരു കാര്യം എന്ന് പറയുന്നത് മോട്ടിവേഷനെ കുറിച്ചിട്ടാണ്. ഈ സിവിൽ സർവീസ് ആസ്പിരൻസ് ഈ വല്ലാത്തൊരു കഥ പലപ്പോഴും ഒരു ഡീസ്ട്രെസ്സിങ് ആക്ടിവിറ്റി ആയിട്ട് കേൾക്കാറുണ്ട്. നമ്മളൊക്കെ ഈ 1-on-1 മെൻറ്ററിങ്ങിൻ്റെ സമയത്തൊക്കെ സ്റ്റുഡൻസ് പറയാറുണ്ട്, ചില സമയത്ത് പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ കഥ കേൾക്കും, അവർക്കൊരു ആശ്വാസം കൂടിയാണ്. എനിക്ക് ഈ മോട്ടിവേഷൻ്റെ കാര്യം പറയുമ്പോൾ സാറിൻ്റെ മുഹമ്മദ് അലിയുടെ എപ്പിസോഡ് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ എത്തിക്സിൽ നമ്മൾ മുഹമ്മദ് അലിയെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. അപ്പം ഈ എപ്പിസോഡല്ലാതെ നമ്മുടെ സ്റ്റുഡൻസിനോട് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു എപ്പിസോഡ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു എപ്പിസോഡല്ല ഒരുപാട് എപ്പിസോഡ് ഉണ്ടായിരിക്കും, 1-2 എണ്ണം ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? അതിന് വേണ്ടിയിട്ടാണെങ്കിൽ എം എൻ റോയുടെ എപ്പിസോഡ് എന്തായാലും കാണാവുന്ന ഒരു എപ്പിസോഡാണ്. അതുപോലെ നവാബ് രാജേന്ദ്രൻ്റെ സോറി
നവാബ് രാജേന്ദ്രൻ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അയാള് ആക്ടിവിസം നടത്തി തല്ലുള്ളലായ സിനിമ പരിപാടി. അപ്പോൾ അയാളുടെ മോൻ അതിലും വലിയ തല്ലുള്ളിയായി, അടിച്ച് പോലീസ് അടിച്ച് പല്ലെല്ലാം പോയി, പിന്നീട് അവസാനം മരിച്ചുപോയി. അപ്പം പക്ഷേ അവരൊക്കെ ഉയർത്തിപ്പിടിച്ചിരുന്ന കോസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർ വളരെ കുറവാണ് അങ്ങനത്തെ കേസിൽ. പിന്നെ അതുപോലെ ഞാൻ ലയങ്ങളുടെ പറ്റിയൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അത് ഭയങ്കര രസമുള്ളൊരു എപ്പിസോഡാണ്. ഒരു മനുഷ്യർ മനുഷ്യനെ എങ്ങനെയാണ് സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് കാണുന്നതെന്നും അവരെ യൂട്ടിലൈസ് ചെയ്യുന്നതെന്നും അവരെങ്ങനെ പെരുഷാവുന്നതെന്നുള്ള അവരങ്ങനെ ഒരു ബോണ്ടഡ് ലേബറിൽ എങ്ങനെ കുടുങ്ങി പോകുന്നു എന്നുള്ളതൊക്കെ ലയങ്ങളുടെ എപ്പിസോഡിൽ വളരെ രസമായിട്ട് എൻ്റെ അകത്ത് തോന്നുന്നുണ്ട്. അതുപോലെ ഒരുപാട് എപ്പിസോഡ് ഞാനിപ്പോൾ എല്ലാം കൂടെ ഓർമ്മ വരുന്നില്ല, കുറേ എണ്ണം ചെയ്തോണ്ടെ. താത്രിക്കുട്ടിയുടെ എപ്പിസോഡ് എനിക്ക് ഇഷ്ടമുള്ളൊരു എപ്പിസോഡാണ്. ഒരു സ്ത്രീ സബ്ഡ്യൂ ആയപ്പെട്ട സ്ത്രീ അവരെങ്ങനെയാണ് ആ പൊട്ടൻഷ്യലിനെ തന്നെ തിരിച്ച് അങ്ങോട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ഇപ്പൊ അഭിനവ താത്രിമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നാട്. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ? യെസ് യെസ്. ഞാൻ ചോദ്യം ഒന്ന് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് പറയുന്നു. സൂര്യയല്ലേ ചോദിച്ചത്? സൂര്യയുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏതാണ്ട് ഒരു 220 എപ്പിസോഡ്സ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഈ ഒരു ഈ പ്രയാണത്തിൻ്റെ ഇടയിൽ ഈ ഒരു ഇവല്യൂഷനിൽ എന്തെല്ലാം ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്? ഒബ്സ്റ്റാക്കിൾസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ 4 ഞാൻ ഒരേ മാനസികാവസ്ഥയിലായിരുന്നു ഇരുന്നുണ്ടാവാം? മനുഷ്യനില്ലേ, മനുഷ്യന് ഒരാഴ്ച ജലദോഷം വരാം, അടുത്ത ആഴ്ച എന്താ പറയുക ഡിപ്രഷൻ വരാം, ഇതൊക്കെ എനിക്കും വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നല്ല ഡിപ്രഷൻ ആയിരിക്കുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ടുള്ള എപ്പിസോഡൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിൽ കരുതും പോലെയാണ്. ചിലപ്പോൾ ആ ഡിപ്രഷൻ അതിജീവിക്കാനായിട്ടായിരിക്കും ചിലപ്പോൾ നല്ലൊരു എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ വളരെ സംഘർഷത്തിലിരുന്നുകൊണ്ട് വളരെ പ്രഷർ നേരിട്ടുകൊണ്ട് ചിലപ്പോൾ ഡെഡ് ലൈൻ ആകുമ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ട് ഞാനിങ്ങനെ മറ്റേ സമയത്തിനെ എഗെയിൻസ്റ്റ് ടൈം എന്നൊക്കെ പറഞ്ഞാലും എഴുതിയിരിക്കും. എഴുതി തീർത്തിട്ട് രണ്ടാമതൊരിക്കൽ വായിച്ചു നോക്കാൻ സമയമില്ലാതെ പോയി ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. കാരണം സമയത്ത് ടെലികാസ്റ്റ് ചെയ്യുന്നല്ലോ. പ്രഷർ തന്നെ ഹൈ പ്രഷറാണ്. ചിലപ്പോൾ ഹൈ പ്രഷറിന്ന് ചെയ്ത പലതും പിന്നീട് നമുക്ക് വളരെ അസ്വാധ്യമായിട്ട് തോന്നിയിട്ടുണ്ടാവും. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് നല്ലൊരു ഔട്ട്പുട്ട് വരാൻ കുറച്ച് പ്രഷർ വേണം തന്നെ. അപ്പം കുറച്ചൊരു പ്രഷറൈസ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് തോന്നി. പിന്നെ നെഗറ്റീവ് ഒപ്പീനിയൻസ് ഒരുപാട് പല സമയത്തും വന്നിട്ടുണ്ട്. പക്ഷെ ആരും അങ്ങനെ പരിപാടിയുടെ ക്വാളിറ്റി മോശമായെന്നോ നിങ്ങൾ തെറ്റാണോ പറയുന്നോ അല്ല, നിങ്ങളുടെ അടുത്ത് സ്റ്റാൻഡ് ശരിയല്ല, തെറ്റായിരുന്നു. ഇപ്പോൾ സ്റ്റാലിൻ എപ്പിസോഡൊക്കെ ചെയ്ത സമയത്ത് ഒരുപാട് പേര് സ്റ്റാലിൻ അങ്ങനെയല്ല, സ്റ്റാലിൻ ഇങ്ങനെ, സ്റ്റാലിൻ നല്ല മനുഷ്യനാണെന്നൊക്കെ ഓർത്ത് ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ അഭിപ്രായം പറയാം. പക്ഷെ അതുപോലും ഞാൻ അവിടെ പറഞ്ഞപ്പോലും സ്റ്റാലിൻ സൈഡും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സ്റ്റാലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്ന ഇതാണ്. അത് തുടങ്ങുന്നത് തന്നെ മറ്റേ നായകരുടെ ഡയലോഗ് വെച്ചിട്ടാണ്. നായകൻ സിനിമയിൽ വരദരാജൻ മറ്റേ നായിക്കരുടെ നായിക്കരുടെ അടുത്ത് കൊച്ചുമോൻ ചോദിക്കുന്നുണ്ട്, നായിക്കർ മാമ നീങ്ങ നല്ലവനാ കെട്ടവനാ? അപ്പം അത് വെച്ചാൽ തുടങ്ങുന്നത്. സ്റ്റാലിൻ്റെ പല കഥകളും കേട്ടപ്പോൾ സ്റ്റാലിൻ നല്ലവനാണെന്ന്, സ്റ്റാലിൻ്റെ ചില കഥകൾ കേട്ടാൽ സ്റ്റാലിൻ കെട്ടവനാണെന്നോ നമ്മൾ ചോദിച്ചു പോകും. സ്റ്റാലിൻ സ്റ്റാലിൻ അയ്യാ നീങ്ങ നല്ലവരാ കെട്ടവനാ? അപ്പം ആ ഒരു സംശയത്തിലാണ് ഞാൻ ചോദ്യം എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ. അപ്പം ആ രണ്ട് വിരുദ്ധമായിട്ട് അതുപോലെ ഉറുദുഖാനെ പറ്റി എപ്പിസോഡ് ചെയ്ത സമയത്ത് നാട്ടിൽ നിന്നൊക്കെ എവിടെ നിന്നൊക്കെ എനിക്ക് അറിയില്ല എന്തിനാണ് എന്നെ ചീത്തൊളിക്കുന്ന പോലെ എനിക്ക് മനസ്സിലാകുന്നുണ്ടായില്ല. ഞാൻ ഈ നാട്ടിൽ ആരെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എവിടെയോ കിടക്കുന്ന ഉറുദുഖാനെ പറ്റി എന്തോ പറഞ്ഞപ്പോഴേക്കും ഇവിടെ കിടക്കുന്ന കുറേ ആൾക്കാർ വെറുതെ ചാടി ഒന്നിനെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ധനഞ്ജയ് ചാറ്റർജിയുടെ എപ്പിസോഡ് ഏതാണ്? ധനഞ്ജയ് ചാറ്റർജി അറിയാമോ? IAS aspirants ധനഞ്ജയ് ചാറ്റർജി ഈ 21st century ആദ്യമായിട്ട് തൂക്കിക്കൊല്ലപ്പെട്ട കൽപ്പിച്ചാണ്. അർത്ഥത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണോ വേണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ പ്രൊജക്ട് 39A ഒരു മെയിൻ ചർച്ചാ വിഷയങ്ങളിലൊന്നുകൂടിയാണത്. എസ്പെഷ്യലി നമ്മൾ ഏത് ടൈപ്പ് പണിഷ്മെൻ്റാണ് വേണ്ടത്, അതായത് എന്താ പറയുക, എന്ത് രണ്ട് മൂന്ന് ടൈപ്പ് പണിഷ്മെൻ്റ് ഉണ്ടല്ലോ, റിഫോർമേറ്റീവ് ആണോ, റെട്രിബ്യൂട്ടീവ് ആണോ, ഡിറ്ററന്റ് ആവണോ? ഈ ചോദ്യത്തിൻ്റെ ഒരു കാരണം ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് എപ്പോഴും വല്ലാണ്ട് അനുകൂലിക്കുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ ഈ യുവജനോത്സവം പരിപാടിയിടയ്ക്ക് കോളേജിൽ വെച്ച് കാണുന്നുണ്ട്. അവരെ കൈവെട്ടാത്തതുകൊണ്ടാണ് വീണ്ടും വിലാസങ്ങൾ നടക്കുന്നത്, അവനെ കൊല്ലാത്തതുകൊണ്ടാണ് വീണ്ടും വില. അപ്പം ഞാൻ ഈ കേസിനെ പറ്റി പലപ്പോഴും അവർ പറയുമ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇയാളല്ല കൊന്നത് എന്ന് പിന്നീട് പല തെളിവുകളും വരുന്നുണ്ട്. അപ്പോൾ ഒരാളെ കൊന്ന് തിരിച്ച് നമ്മൾ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആളല്ല കൊന്നാണോ കൊന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞു, അപ്പോൾ ആ എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ താഴെ വന്നിട്ട്
ഈ റേപ്പിസ്റ്റിനെ ന്യായീകരിച്ച് നിന്റെ കയ്യും കാലും തച്ചടിക്കാതെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് പോകുന്നു തെറിയാൻ. നമുക്ക് അങ്ങനെയുള്ള പലതും നേരിടേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടും കൊലാട്രൽ ഡാമേജ് ആണ് ഈ പരിപാടി. ഒക്യുപേഷണൽ ഹസാർഡ് ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ? യെസ് യെസ്. അങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടില്ല. ചോദ്യം ഓർത്തിങ്ങനെ ഞാൻ ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ഈ എപ്പിസോഡ്സിൻ്റെ സെലക്ഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. പേര് രഞ്ജിത് ചോദിച്ച നല്ലൊരു ചോദ്യമായിരുന്നു. ഒരുപാട് എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? അതിന് ഏതെങ്കിലും രീതിയിൽ ബയാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് രഞ്ജിത് ചോദിച്ചത്. ഞാനൊരു ഇവല്യൂഷൻ എന്ന് പറഞ്ഞോളൂ. അതായത് ആദ്യത്തെ എപ്പിസോഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം സ്വാഭാവികമായിട്ട് എനിക്കൊരു സംശയം ഉണ്ടാവില്ല. എനിക്ക് ചെയ്ത് പഠിച്ചില്ല, ഇത് എങ്ങനെ ചെയ്യണമെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ക്യാമറമാൻ വരുന്നത് പ്രോംപ്റ്റർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, കാര്യങ്ങളൊന്നും എനിക്ക് പരിചയമില്ല. അപ്പോൾ അപ്പോൾ ഒരു സെലക്ഷൻ ഞാൻ ഇങ്ങനെ ഒരു ഒരു സ്റ്റോറി ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് വികാസ് ദുബൈ എന്ന് പറഞ്ഞ പണ്ടൊരു ഗ്യാങ്സ്റ്റർ ഉണ്ടായിരുന്നു. അയാൾ ഒരു അയാൾ വീട്ടിലേക്ക് അയാൾ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരിൽ അഞ്ച് പേരെ അയാൾ വെടിവെച്ച് പോകും അവിടെ വെച്ച്. എന്നിട്ട് അയാൾ അബ്സ്കോണ്ടിങ് ആയിരുന്നു. ഞാനിതിങ്ങനെ ചേസപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എനിക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ സ്റ്റോറിയാണ്, അത് വെച്ച് തുടങ്ങാൻ നേരം. അത് ഞാനതിന് ബാക്ക് സ്റ്റഡി നടത്തിയപ്പോൾ ഇയാൾ ഇന്ത്യയിലെ ആദ്യത്തെ സവർണ ഗുണ്ടയാണ്. എന്നുവെച്ചാൽ ഈ മണ്ഡൽ കമണ്ഡൽ നടക്കുന്ന സമയത്ത് കമണ്ടൽ ടീംസിൻ്റെ ഗുണ്ടയാണ്. അവർ വളർത്തിക്കൊണ്ടു വന്ന ആളാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു എം പി എ വെടിവെച്ച് വന്ന ആളാണ്. എന്നിട്ടും ഇപ്പോഴും മര്യാദയ്ക്ക് നടന്നിരുന്ന ആളാണ്. പിന്നീടാണ് അയാൾ അഞ്ചു പേരെ വേറെ വെടിവെച്ചത്. അപ്പോൾ ഈ സ്റ്റോറി ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്, ക്രൈം ഉണ്ട്, ഇയാൾ കുറേ ഡക്കോയിറ്റി ഒക്കെ നടത്തിയിരുന്നു, ഭയങ്കര രസമാണ്. ആ ഡക്കോയിറ്റിയുടെ സീൻസൊക്കെ ഭയങ്കര രസമുള്ള സീനാണ്. അതായത് ഇയാൾ ഈ റോഡിലൂടെ പോകുന്ന സംഘങ്ങളെയാണ് ആക്രമിക്കുക. അപ്പം ഒരു ടീം ഒന്ന് തടയും. എന്നിട്ട് ഇയാൾ ഈ ഇരുട്ടത്ത് പലയിടത്തായിട്ട് മരത്തിന് മുകളിൽ ഇങ്ങനെ സിഗരറ്റ് കത്തിച്ച് വയ്ക്കും. അപ്പോൾ അവിടെ നോക്കുന്ന ആൾക്കാർക്ക് അവിടെയും കുറേ ആൾക്കാരുണ്ട്, ഇവിടെയും കുറേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര രസമുള്ള കുറേ അസ്പെക്ട്സ് ആയിരുന്നു. അപ്പം ഇതേ കൂടി കൂട്ടി ഞാൻ കഥ ഉണ്ടാക്കി അടിച്ചു ചെയ്തു. അങ്ങനെ അധികം ഒരുപാട് ഒന്നും കണ്ടില്ല. ആദ്യത്തെ പ്രോഗ്രാം ആദ്യമായിട്ട് വരാണ്. അതിനുശേഷം ഞാൻ ബോയ്സ് ആൻഡ് ഗേൾസിനെ പറ്റി സാധനം ചെയ്തു. അതും വല്ലാണ്ട് ചിലവൊന്നും ആയില്ല. മൂന്നാമത്തെ എപ്പിസോഡായിട്ട് ഞാൻ ഉയിഗേഴ്സിൻ്റെ സ്ട്രഗിളിനെ പറ്റി ചെയ്തു. നാലാമത്തെ എപ്പിസോഡിൽ ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായി എന്താ ഏകദേശം ഒരു പൾസ് വേണ്ടതെന്ന്. അങ്ങനെ ഞാൻ നോർത്ത് കൊറിയയിൽ നിന്ന് ഒരു രക്ഷപ്പെട്ട ഒരു യുവതിയുണ്ട്, യോൻമി പാർക്ക് എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ അത് ഞാൻ ഏകദേശം അങ്ങനെ അവിടെ ഇപ്പോൾ ഞാൻ ഇവോൾവ് ആകാൻ തുടങ്ങി. എനിക്ക് ക്യാമറ എന്ന് പറഞ്ഞ മാധ്യമത്തിനെ പരിചയമായി, വെറം കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു. ഞാനന്ന് ഭയങ്കരമായിട്ട് ആർട്ടിക്കുലേറ്റീവ് ആയിരുന്നു. അതായത് ചുമ്മാ അങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് വെറുതെ കാണിക്കുമായിരുന്നു. അത് ആദ്യ എപ്പിസോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, എൻ്റെ കൈ ഭയങ്കരമായിട്ട് ചലിക്കുമായിരുന്നു. അതിനെ ഞാൻ കൺട്രോൾ ചെയ്തു എല്ലാം പതുക്കെ. അതിൽ റിപ്പിറ്റേറ്റീവ് സ്വഭാവം വരാതിരിക്കാൻ ശ്രമിച്ചു. അത് കാണുന്നവർക്ക് ബോറാണ് ആക്ച്വലി. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആൾക്കാരെ ശ്രദ്ധ പോകും. അപ്പോൾ പിന്നീട് എനിക്ക് ആർട്ടിക്കുലേഷനിലൊരു കുറച്ചും കൂടി ഒരു സെൻസ് വരുത്താൻ പറ്റി. ക്യാമറയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കുറേ കൂടെ പറ്റി. പിന്നെ ഈ മ്യൂസിക് എല്ലാം ഇവോൾവ് ആയി വന്നു അതിൻ്റെ അകത്തുള്ള. അങ്ങനെ അങ്ങനെ വന്നു. പിന്നീട് ഞാൻ വീരപ്പനിലോട്ട് വന്നു, നിത്യാനന്ദയിലോട്ട് വന്നു. അങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തുന്നത്. അപ്പം ഇല്ലുസ്ട്രേഷൻ എപ്പോഴാണ് അത് ആരംഭിക്കുന്നത്? ഇല്ലുസ്ട്രേഷൻ ഒരു അഞ്ചാറ് എപ്പിസോഡ് അവർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പടങ്ങളില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഇല്ലുസ്ട്രേറ്റ് ചെയ്യേണ്ടി വരാം. അങ്ങനെ അത് ചെയ്തു, വീരപ്പൻ ചെയ്തു, വീരപ്പനിൽ തന്നെ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് തുടങ്ങിയായിരുന്നു. അങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടോപ്പിക്സ് കഴിഞ്ഞു. ആക്ച്വലി ഞാൻ ഇപ്പം ഇന്നെന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉണ്ട് പലയിടത്തും. ഇപ്പം ഞാൻ ഈ ആഴ്ച ചെയ്യാൻ വേണ്ടി ലോറൻസ് ഫിഷറിനെ പറ്റിയിട്ടാണ്. അത് എവിടെ ചെന്ന് അവസാനിക്കുന്ന എനിക്ക് യാതൊരു ധാരണയില്ല. കാരണം നെറ്റിൽ റിസോഴ്സ് ഭയങ്കര കുറവാണ്. നിങ്ങളിപ്പോൾ നെറ്റിൽ പോയിട്ട് ചുമ്മാ നോക്കി കഴിഞ്ഞാൽ യു വിൽ സീ അലോട്ട് ഓഫ് ആർട്ടിക്കിൾസ് അബൌട്ട് ലോറൻസ് ഡിഷണറി, ബട്ട് ടു മേക്ക് എ നറേറ്റീവ് ഔട്ട് ഓഫ് ഇറ്റ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമുക്ക് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റൽ സ്റ്റോറി അവിടെ നിന്നൊരു സ്റ്റാർട്ടിങ് ബിഗിനിങ് അതിൻ്റെ വളർച്ച അങ്ങ് കൊണ്ടുവരണം. പ്രോപ്പറായിട്ട് ഒരു ആർട്ടിക്കിൾ എവിടെ ഇല്ല. ഞാനൊരു ഇതിന് ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഞാനൊരു 1200 ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞു. പക്ഷെ അതിലൊന്നും പിന്നെ ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ട്. അത് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ഹൂക്കിൽഡ് സിദ്ധു മുസവാല എന്നൊരു പുസ്തകമുണ്ട് ഇംഗ്ലീഷിൽ. അതിൽ കുറേ കുറേം കൂടെ രസമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള പുള്ളി എങ്ങനെ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് വന്നതെന്നും എന്നാലും ഇതിനൊക്കെ കണക്ട് ചെയ്യാൻ ഇനിയും കുറേ പ്രയാസമുണ്ട്. അപ്പം ആ ഒരു പ്രോസസ്സ് ഭയങ്കര ടഫാണ്. ഇനി അങ്ങോട്ട് ടഫായിട്ടുള്ള വിഷയങ്ങളാണ്, കാരണം അത്ര എളുപ്പമല്ല വിഷയങ്ങളൊന്നും. ഒരുവിധം എളുപ്പമുള്ള വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതാണ് പ്രശ്നം. അല്ല, വിഷയങ്ങൾക്ക് ദാരിദ്ര്യം വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിഷയങ്ങൾക്ക് ദാരിദ്ര്യം വരില്ല, നമുക്ക് എവിടെന്നെങ്കിലും ഇവോൾവ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ വരും. ഞാൻ അടുത്ത ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ എപ്പോഴും ഒരു രണ്ട് മൂന്ന് എപ്പിസോഡ് ഇങ്ങനെ ചെറുതായി ചെറുതായി ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ പോൺജി സ്കീംസിനെ പറ്റിയിട്ടൊരു എപ്പിസോഡ് ഞാൻ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഇന്ത്യയിൽ ഇതുവരെ നടന്നിട്ടുള്ള പോൺജി സ്കീംസ് എല്ലാം കൂടെ പലതും പറയാൻ പറ്റില്ല, കാരണം പലതും ഇപ്പോഴും സെമി ഇല്ലീഗലായിട്ട് വർക്ക് അവർ കോർട്ടിൽ വൈറ്റിക്കൊണ്ടിരിക്കുന്ന കേസുകളൊക്കെ ആണ്. അപ്പോൾ എന്നാലും അതിൻ്റെ സ്വഭാവത്തെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് മനുഷ്യർ വീണ്ടും വീണ്ടും അതിൽ പോയി ചാടുന്നു എന്നുള്ള സാധനം, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു മിലിറ്ററി സ്റ്റോറി ഞാൻ പറയാറുണ്ട്, കാരണം അതും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ഗവർണർ ആയതുകൊണ്ട്. അപ്പം ഞാൻ ഈ അബ്ദുൽ ഹമീദ് എന്നൊരു ഹവിൽദാർ അബ്ദുൽ ഹമീദ് എന്നൊരു ആളുണ്ട്. അപ്പം ഇപ്പോൾ 1975 ഷഹീദായതാണ്. പട്ടാളക്കാരെ ചെയ്ത ആൾക്കാർ എന്തായാലും കാണും. അതൊക്കെ വേറെ വേറെ ആയിട്ട് ഞാൻ ഇങ്ങനെ പാരലായിട്ട് പലയിടത്തായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വർക്ക്. അപ്പോൾ ടോപ്പിക്സ് കുറഞ്ഞ് കുറഞ്ഞ് വരണം വലിയ പ്രയാസമാണ്. അപ്പം അതിന് പക്ഷെ ഞാൻ അങ്ങനെ എന്നെ ബാധിക്കുന്ന വെച്ചാൽ ഞാൻ ഒന്നും പകുതി ചെയ്തു തുടങ്ങി ചില സമയത്ത് ചില വിഷയങ്ങൾ. അപ്പം ഞാൻ ഒന്ന് രണ്ട് എപ്പിസോഡൊക്കെ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം വേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വിചാരിച്ചപ്പോൾ കണ്ടന്റുകൾ അതിനകത്ത് കണ്ടോളന്നല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു വേണ്ടായിരുന്നു ഒറ്റ എപ്പിസോഡ്? ഏതാണത്? നമ്മുടെ ബിജു പട്നായിക്കിൻ്റെ എപ്പിസോഡ്. ഞാൻ വലിയ ആൾ വലിയ സംഭാവന വിചാരിച്ച് ചെയ്തുകൊണ്ട് പോയപ്പോൾ അവസാനത്തെ പ്രേം ഷൂണായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ച അത്രയ്ക്കൊരു ഗ്രാൻഡ്യൂർ ആ എപ്പിസോഡ് എനിക്ക് കിട്ടിയില്ല. അത്ര ഗൂസ് ബംസ് എനിക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല ഒബ്വിയസ്ലി. അത് ഞാൻ ഭയങ്കര സംഭവം ആൾ വിമാന പൈലറ്റാണ് അങ്ങനെയാണ് ചേരാണ് മെയിൻ പബ്ലിസിറ്റി ആണല്ലോ രാഷ്ട്രീയം അതാണ്. പക്ഷെ പറഞ്ഞു വരുമ്പം ഉള്ളിത്തോൽ പൊളിച്ചു വരുമ്പോൾ അവസാനം ഒന്നും കാണില്ല. അങ്ങനത്തെ അവസ്ഥയായിപ്പോയി. അതിൽ വേറെ ഒരു എപ്പിസോഡിൽ എനിക്ക് അങ്ങനെ ഒരു പശ്ചാത്തലം തോന്നിയിട്ടില്ല. ഞാൻ ചോദ്യത്തിലേക്ക് വരാം. അതിന് മുമ്പ് എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം തോന്നിയതാണ്, ഈ എപ്പിസോഡ്സിൻ്റെ പേരുകളൊക്കെ വളരെ രസകരമാണ്. എനിക്ക് തോന്നുന്നു വിജയ് മല്യയെ കുറിച്ചിട്ടുള്ള എപ്പിസോഡിൻ്റെ പേര് ചിറകൊടിഞ്ഞ കിനാവുകൾ എന്നൊക്കെയാണ്. അപ്പോൾ ഈ പേരുകളുടെ സെലക്ഷനൊക്കെ എങ്ങനെയാണ്? സ്വന്തമായിട്ട് നമുക്ക് തോന്നുന്ന പോലെ ഇടുന്നതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പേരിട്ടിട്ട് ഡിഫമേഷൻ കേസ് വന്നിട്ടിരിക്കുകയാണ്. ഞാൻ അനിൽ അംബാനിയെ പറ്റി പണ്ടൊരു എപ്പിസോഡ് പാവം കൊടീശ്വരൻ എന്നിട്ട് അതൊക്കെ കേട്ടായി കേസ് കൊടുത്തിരിക്കുകയാണ് ഒരു കോടി. അതുപോലെ നിത്യാനന്ദയ്ക്കും ഇതുപോലെ പ്രശ്നമായിട്ട് നിത്യാനന്ദ ഒരു ഒരു കോടിയുടെ നഷ്ടം കേസ് കൊടുത്തിട്ടുണ്ട്. ആൾ ഇങ്ങോട്ട് വന്നാലേ ബാധിക്കാൻ പറ്റും, അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പോൾ ചില കേസുകൾ ചില ഇപ്പം ഞാൻ ശരവണഭവൻ്റെ ഒരു കൊലയുടെ ജാതകം എന്നാണ്. അപ്പോൾ അതിനകത്ത് ജാതകത്തിന് വലിയ പങ്കുണ്ട്. അതായത് ജാതകത്തിൻ്റെ പേരിലാണ് കൊല നടത്തുന്നത്. അസ്ട്രോളജി അപ്പം അല്ല ഒരു ജ്യോത്സ്യം പറഞ്ഞിട്ടാണ് ആ പെണ്ണിന് അപ്പം കൊച്ചിനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു, പിന്നീട് കൊല നടക്കുന്നു. ചിലപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ വീട് കിട്ടും ചില രസമുള്ള ടൈറ്റിലുകൾ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ? അത് ചോദ്യം ആവർത്തിക്കാം. ആ ഉണ്ണിമായ ജൂൺ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഉണ്ണിമായയുടെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഫാക്ച്വൽ ഒരു കണ്ടന്റിൽ നിന്ന് നമ്മളതിലേക്ക് ഒരു എപ്പിസോഡിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ട്രാൻസിഷനെ കുറിച്ചിട്ടാണ്. നമ്മളൊരു എപ്പിസോഡായിട്ട് മാറുന്നു ട്രസ്റ്റ് ചെയ്യാം സോഴ്സിനെ ട്രസ്റ്റ് ചെയ്യാമെന്നുള്ള ചോദ്യമാണ്. എന്തോന്നു ഹൈലൈറ്റ് അത് ഭയങ്കര ടഫായിട്ടുള്ള സാധനമാണ്. ചില വിഷയങ്ങൾ പ്രത്യേകിച്ചും ഞാൻ പണ്ട് മലബാർ കലാപത്തെ പറ്റി എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നു. മെറ്റീരിയലിൻ്റെ വ്യാപ്തി കൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി, കാരണം അത്രയ്ക്കധികം പുസ്തകങ്ങൾ മലബാർ കലാപത്തെ പറ്റിയുണ്ട്. ഞങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം. ബ്രിട്ടീഷുകാർ എഴുതിയിട്ടുണ്ട്, ഹിന്ദുപക്ഷത്തുള്ളവർ എഴുതിയിട്ടുണ്ട്, മുസ്ലിം പക്ഷത്തുള്ളവർ എഴുതിയിട്ടുണ്ട്, ഇതൊന്നുമല്ലാതെ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തുള്ളവർ എഴുതിയിട്ടുണ്ട്, വഴിക്കൂടെ പോയ സാധാരണക്കാർ എഴുതിയിട്ടുണ്ട്. ഒരു 10-12 പുസ്തകങ്ങളെങ്കിലുണ്ട്. മാധവ നായർ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് തോന്നും അതൊരു വർഗീയ കലാപമാണെന്ന്. ഹിന്ദുക്കൾക്കെതിരായിട്ട് മുസ്ലിങ്ങൾ നടത്തിയ അതിക്രമങ്ങൾ അതിനെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് മനോജ് ബ്രൈറ്റ് പോലുള്ള ആൾക്കാർ വേറെ എഴുതിയിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് തൊലി വിരിഞ്ഞ് മറ്റു പറിച്ച് കഥകഥകൾ കഴിയുന്നത്. പക്ഷേ ഇതാ മാധവ നായർ വെറും പുള്ളിയുടെ മുസ്ലിം വിദ്വേഷം വെച്ച് മാത്രം എഴുതിയ പുസ്തകമാണ്. എന്നാൽ കോടൂരിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊരു മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് പോയ കഥയായിട്ട് തോന്നാം. എന്നാൽ ഗംഗാധര മാഷ്ടയും മറ്റു പുസ്തകങ്ങൾ പുസ്തകം അത് അഗ്രേറിയൻ റിവോൾട്ടാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം അതിനകത്ത് കാണാം. എന്നാൽ കോടൂരിൻ്റെ പുസ്തകമുണ്ട്, അതുപോലെ എം ജി എസ് ഉണ്ട്, പിന്നെ പഴയ പണിക്കർ സാറിൻ്റെ പുസ്തകമുണ്ട്, വേറെ കുറേ പുസ്തകമുണ്ട് അഗ്രേറിയൻ വായനകൾ അതിനകത്ത്. ആംഗ്ലോ മുസ്ലിംസ് ബ്രിട്ടീഷുകാരുടെ പുസ്തകമുണ്ട്, അതും ഇതുപോലെ മോപ്ലാസ് എന്ന് പറയുന്ന ആൻറ്റി മുസ്ലിം സാധനങ്ങളാണ്. മനോജ് ബ്രൈറ്റ് ഒക്കെ പിന്നീട് അതിൻ്റെ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര കൊടും കാര്യങ്ങളാണ്, കാരണം വായിച്ച് ഞാൻ ഞെട്ടിരിക്കും. അപ്പം ഇതൊന്നും അല്ലാതെ മൂഴിക്കുന്നത്ത് സുബ്രഹ്മണ്യം ഭൂരിപാടിനെപ്പോലുള്ള ആൾക്കാർ ഞാൻ ആ സംഭവകാലത്ത് ജീവിച്ചിരുന്ന ആളിക്ക് എനിക്കെന്തൊക്കെ അടിയിട്ടുണ്ടെന്നുണ്ട് പുള്ളി എഴുതിയിട്ടുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും റിലേബിൾ ആയിട്ടുള്ള പുസ്തകം മൂഴിക്കുന്നത്തിൻ്റെ പുസ്തകമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് വായിച്ച് എനിക്ക് ഭ്രാന്തായി, ഇതിൽ ഏത് ആസ്പെക്ട് പിടിക്കണമെന്ന് അറിയില്ല. അപ്പം എനിക്ക് പിന്നീട് തോന്നിയൊരു കാര്യം, അന്നത്തെ ഒരു സാഹചര്യം കൊണ്ടുണ്ടായിപ്പോയൊരു സംഭവമാണ്. മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു. അതായത് തിരുവരങ്ങാടി പള്ളി പൊളിച്ചു എന്നുള്ളൊരു അപവാദം ഉണ്ടായതാണ് ഈ വെടിവെപ്പിലേക്ക് സംഭവത്തിലേക്ക് പോകുന്നത്. അവിടെ പള്ളി പൊളിച്ചിട്ടില്ല എന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ലായിരുന്നു. ഫേക്ക് ന്യൂസ് എന്നാണ്, ഫേക്ക് ന്യൂസ് എന്നാണ് അന്നത്തെ ഇന്ത്യയിൽ ഫേക്ക് ന്യൂസ് കൊണ്ടുണ്ടാകുന്ന ആദ്യത്തെ പ്രശ്നങ്ങളൊന്നാണ്. അതുപോലെ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഖിലാഫത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു സാധനം
അതിൻ്റെ പേരിലുണ്ടായ ചില അരക്ഷിതാവസ്ഥകളുടെ പേരിൽ ഒരു ജന്മി കുടിയാൻ കലാപം ഒരു അഗ്രേറിയൻ റിവോൾട്ടായിട്ട് മാറുകയും അതിൽ നിന്ന് ചിലയിടത്തെങ്കിലും ഒരു വർഗീയ ലഹളയായിട്ട് മാറുകയും ചെയ്തു എന്നാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ സോഴ്സസിൻ്റെ പലതിനും ഏതിനെ ട്രസ്റ്റ് ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഓരോ സൈഡിൽ നിന്നുള്ള വായനകളാണ്, ഒക്കെ ശരിയായിരിക്കാം ഒരു പരിധിവരെ. പലർക്കും അവർക്ക് തോന്നിയ കാര്യങ്ങളാണല്ലോ അവർ എഴുതിയത്. മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എഴുതുന്ന പരിപാടി അന്നൊന്നും അത്രയധികം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഇപ്പോഴത്തെ പോലെ. അപ്പം നമുക്ക് വായിച്ചു നോക്കി നമ്മളൊരു വിലയിരുത്തൽ നടത്തണം. പണ്ഡിതന്മാരുടെ ആകാര്യത്തിലൊക്കെ എപ്പോഴും ഉണ്ട്, ഇവരുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്, അവരൊക്കെ പക്ഷവാദികളുമാണ്, ആ ഒരു വർഷമുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം, വിവേചന ബുദ്ധി നല്ലപോലെ ഉപയോഗിക്കണം. അതിന് ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ വായിച്ചുണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ അറിവ് തന്നെയുള്ളൂ എന്ന് ഉരയ്ക്കാനുള്ള കല്ല്, വേറൊന്നുമില്ല. നിങ്ങൾക്ക് ആ വായിച്ചറിവില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറച്ചു നോക്കാൻ പറ്റില്ല. വിവേചന ബുദ്ധി വായിച്ചറിവ് രണ്ടും ഒന്നിച്ചെന്നാലേ നമുക്ക് ഒരു കാര്യത്തെ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. വായിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ഏഡ് ചെയ്യുന്നു, നമ്മൾ ജൈനിസത്തിൽ ഒരു ഫിലോസഫി പഠിക്കുന്നുണ്ട്, അനേകാനന്ദവാദ എന്നുള്ളൊരു തിയറിയാണ്. സത്യത്തിന് പല മുഖങ്ങളുണ്ട് എന്നാണ് ആ ഒരു തിയറിയുടെ അടിസ്ഥാനം. നമുക്ക് പല വീക്ഷണത്തിൽ നിന്ന് നമുക്ക് ഒരേ കാര്യത്തെ നോക്കിക്കാണാൻ പറ്റും എന്നുള്ളതാണ്. എനിവേ, വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ? യെസ് യെസ്. ഓക്കെ, ഞാനത് റീഫ്രെയിം ചെയ്യാം. നമ്മൾ ചോദ്യം എന്ന് പറയാം, ജാൻ ഫെബ് വെച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. നമ്മൾ എത്തിക്സ് വിഷയത്തിൽ നമ്മൾ ഇൻറ്റഗ്രിറ്റി എന്നുള്ളൊരു വാല്യൂവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തികളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഏതെങ്കിലും ഒരു നമ്മൾ മനസ്സിലാക്കും, നമ്മൾ വിചാരിച്ച പോലെയല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്ന എന്തെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ അങ്ങനത്തെ ആൾക്കാർ വേണ്ടി ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ചെയ്തവർക്കൊക്കെയും അവരുടേതായിട്ടുള്ള ശരികൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രത്തെ ഞാൻ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അങ്ങനത്തെ വല്ല കഥാപാത്രം? എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു വ്യക്തിനെ പഠിക്കുമ്പോൾ നമ്മൾ മുമ്പ് ഒരു ധാരണ ഉണ്ടായിരുന്നു, അടുത്തറിയുമ്പോൾ വിഗ്രഹങ്ങൾ ഉടഞ്ഞ് ആ വിഗ്രഹങ്ങൾ ഉടഞ്ഞ് വീഴുന്ന ആർട്ടിസ്റ്റ് ബേബി ചീപ്പാണെന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു സംഗതി. ചില കേസുകളിൽ പുതിയ റെവലേഷൻസ് പലതും ഉണ്ടായിട്ടുണ്ട്. പല കേസുകളിൽ ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെ പോലുള്ള ആൾ തിരിച്ചാണ് എനിക്ക് അതിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ദിരയൊക്കെ നമ്മൾ വിമർശിച്ച് സ്റ്റുഡൻറ്റിന് സമയത്ത് കുറേയധികം വായിക്കുമ്പോൾ അവർ നേരിട്ട പല സാഹചര്യങ്ങളും നമുക്ക് മനസ്സിലാവും, അവരെന്തുകൊണ്ടാണ് ഓരോന്ന് ചെയ്തതെന്നും. ഓരോ സമയത്തും ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരു ബ്രിട്ടീഷ് ചാനലിൽ കൊടുത്തൊരു അഭിമുഖമുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട് എൻ്റെ സീറ്റിൽ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ പോലും ചിലപ്പോൾ ഒരു അടിയന്തരാവസ്ഥ വയ്ക്കാവശ്യം. സഞ്ജയ് ഗാന്ധി പറയുന്നുണ്ട് വി ക്യാൻ വെരി വെൽ എക്സ്റ്റെൻഡ് ദ എമർജൻസി ഫോർ അനദർ 25 മന്ത്സ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസമാണ് അവർ തെരഞ്ഞെടുപ്പ് വയ്ക്കുന്നത്. അപ്പം പലപ്പോഴും എനിക്ക് തിരിച്ചാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. പല കേസുകളും നമ്മൾ വിചാരിച്ച ഒരു പ്രൊജുഡിസ്റ്റിക് അല്ല, അന്നത്തെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ കുറേയൊക്കെ അവരെ മനുഷ്യന്മാരാണ് അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുത്തേക്കാം, നമുക്ക് ഒരുപാട് കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നാണ് തിരിച്ചാണ് തോന്നിയിട്ടുള്ളത് എനിക്ക് പലപ്പോഴും. ഈ പറഞ്ഞ ഫീൽ അല്ല എനിക്ക് ഉണ്ടായിട്ടുള്ളത് തിരിച്ചാവുന്നില്ല. ഈ എമർജൻസിയായിട്ട് ബന്ധപ്പെട്ട് സ്നേഹലത റെഡ്ഡി എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായിട്ടുള്ള ഒരുപാട് പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സ്ത്രീ കൂടിയാണ്. യെസ് യെസ് യെസ്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള ഒരു ഇൻസിഡൻസ് ഒക്കെ അല്ലെങ്കിൽ ഒരു ചരിത്രത്തിലെ ചില മിസ്റ്റേക്സ് വായിക്കുമ്പോൾ കഥയായിട്ട് വരുമ്പോൾ അപ്പോൾ ലഭിക്കുന്ന ഒരു ഇൻസൈറ്റ് എന്തൊക്കെയാണ്? നമ്മൾ ചരിത്രപരമായുള്ളൊരു ദൗത്യം നിറവേറുകയാണെന്നൊക്കെ തോന്നാറുണ്ടോ? ഒരു കുറച്ചും കൂടി ലൈറ്റ് മൂഡിൻ്റെ അപ്പുറത്തേക്ക് പല പലരും ഇങ്ങനത്തെ കഥകൾ അറിയണമെന്ന് താല്പര്യമുണ്ട്. കാരണം സ്നേഹലതറിൻ്റെ പറ്റി പോയൊന്നും പലർക്കും അറിയില്ല, അവരും കേട്ടിട്ടുണ്ടാവില്ല. അവരൊക്കെ വൈകാരികമായിട്ടുള്ള സംഭവങ്ങളാണ്. ജയിൽ ഒരു സിനിമാ നടിയാണ്, ഇന്നത്തെ ഒരു സിനിമാ നടി സ്വാതന്ത്ര്യ സമരം ഒരു വ്യക്തി അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ പോരാടിക്കൊണ്ട് ജയിലിൽ കിടക്കുക, അവിടെ കിടന്ന് അസുഖം മുറിച്ചിട്ട് മരിച്ചു പോവുക എന്നൊക്കെ പറയുന്നത് ഇപ്പം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അത് അന്ന് നടന്നിട്ടുണ്ട്. മേ ബി ഷി വാസ് അറ്റ് ദ റോങ് പ്ലേസ് ഇൻ ദ റോങ് ടൈം. മേ ബി ആ ഒരു അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് അത്. പക്ഷേ എനിക്ക് കൂടുതൽ രസമായിട്ടാണ് തോന്നിയത്. കാരണം വെച്ചാൽ നമുക്ക് അങ്ങനത്തെ അറിയാത്ത ആൾക്കാരെ പറ്റി നമുക്ക് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കൂടുതൽ അന്നത്തെ ആൾക്കാരെ അറിയില്ല എന്നുള്ള അറിയാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ പറയുന്നു എന്നുള്ള സന്തോഷം. നമ്മൾ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഒരു പ്രോസസ്സാണ്. അതൊക്കെ അന്വേഷണങ്ങളാണല്ലോ, നമ്മൾ അന്വേഷണം നിലയ്ക്കുന്നിടത്ത് നമ്മുടെ പരിപാടിയുടെ റിലവൻസ് പോയി. എനിക്കിപ്പോഴും ക്യൂരിയോസിറ്റി ഉണ്ട് പുതിയ കാര്യങ്ങളെ പറ്റി അറിയാൻ. ആ ക്യൂരിയോസിറ്റി നിൽക്കുന്ന ഞാൻ പരിപാടി നടത്തും. എനിക്കത് ചടങ്ങായി എന്ന് തോന്നുമ്പോൾ ഞാൻ പരിപാടി അവസാനിപ്പിക്കും. അത് പാഷനാണ്. ഇപ്പോഴും ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോഴും ഞാനിപ്പോൾ ലോറൻസ് ഫിഷറിനെ പറ്റി അന്വേഷിക്കുന്ന ആ ക്യൂരിയോസിറ്റി കൊണ്ടാണ്. എങ്ങനെ ഇയാൾ എന്താണ്, എന്താ ഇയാൾ ജയിലിരിക്കുന്നു എന്ന് പറയുന്നു, പിന്നെ എങ്ങനെയാണ് ഇതെല്ലാം ഇയാൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ഒരു, നമ്മൾ ചോദ്യങ്ങൾ എപ്പോഴും അതിനകത്തുണ്ടാവില്ല. ഹൗ ഡസ് ഹി പുള്ളി പുള്ളി ഔട്ട് എന്നുള്ള സാധനം. ഓക്കെ, നമുക്കൊരു രണ്ട് ചോദ്യങ്ങൾ കൂടി ചോദിക്കാം. യെസ് യെസ്. ആ
എന്റെ പേര് അനുരാഗ് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. പ്രൊപ്പഗണ്ടയെ കുറിച്ചാണ് ചോദിച്ചത്. ഇപ്പം നമ്മളൊരു രാഷ്ട്രീയം പറയുന്ന സമയത്ത്, കഥ പറയുന്ന സമയത്ത് പലപ്പോഴും വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള പ്രൊപ്പഗണ്ടകൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എനിക്ക് തോന്നുന്നു ബാബു സാറ് തന്നെ ജോസഫ് ഗീബൽസിനെ കുറിച്ച് ഒരു എപ്പിസോഡ് തന്നെ ചെയ്തിട്ടുണ്ട്. നാസി ജർമ്മനിയിൽ ഒരു പ്രൊപ്പഗണ്ട മിനിസ്റ്റർ കൂടിയായിരുന്നു. അപ്പോൾ നമ്മളൊരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രൊപ്പഗണ്ട, അപ്പോൾ നമ്മളൊരു കഥാകാരൻ എന്നുള്ള രീതിയിൽ ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിന് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. കാരണം വെച്ചാൽ എന്താ, നിങ്ങൾ ഈ പറയുന്ന പ്രൊപ്പഗണ്ട ആണെന്ന് ഞാൻ ആദ്യം തിരിച്ചറിയണമല്ലോ. അതിൽ ഞാൻ പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അത്ര ഡീപ്പായിട്ട് വായിക്കാനുള്ള സമയവും സാവകാശവും എനിക്ക് കിട്ടാറില്ല. പിന്നെ നിങ്ങൾ ഈ പ്രൊപ്പഗണ്ട ആണെന്ന് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ അനുഭാവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതും കൂടിയാണ്. എസ്പെഷ്യലി ഞാൻ പറയാം, സ്റ്റാലിൻ എപ്പിസോഡ് ഞാൻ ചെയ്തപ്പം ഞാൻ സ്വരാജുമായിട്ട് കുറേ നേരം സംസാരിച്ചതിന് ശേഷം പുള്ളി പറയുന്നത് നിങ്ങൾ ചെയ്ത് മുന്നിലായി പ്രസന്റ് ചെയ്തിരിക്കുന്ന പലതും അമേരിക്കൻ പ്രൊപ്പഗാൻഡയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്ന് പുള്ളി തന്നെ എന്നോട് പറഞ്ഞു. ശരിയായിരിക്കാം, എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഞാൻ സർഫസിൽ കാണുന്നൊരു പുസ്തകമാണ്, അതുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തി നോക്കുന്നത് വേറെ കുറേ പുസ്തകങ്ങളുമായിട്ടാണ്. അതിലിപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് അമേരിക്കൻ പ്രൊപ്പഗാൻഡ ആവുകയാണെങ്കിൽ പിന്നെ ഞാൻ കുടുങ്ങി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ ക്യാൻ റീഡ് ഓൺലി ദീസ് മെനി ബുക്സ്, റൈറ്റ്? അപ്പം പിന്നെ ഞാൻ ചോദിച്ചത് റഷ്യയിൽ പോയി ജോലി ചെയ്തിട്ടുള്ള ഒന്നുണ്ട് ആൾക്കാർ, റഷ്യ അവിടുത്തെ നേരിട്ട് അനുഭവങ്ങളുള്ള ആൾക്കാരടുത്ത് ചോദിച്ചു. നാട്ടിൽ തന്നെയുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള എൻ്റെ വേറെ സുഹൃത്തുക്കളോട് ചോദിച്ചു. അവർ പല പറഞ്ഞ സാഹചര്യത്തിൻ്റെ ക്രൗര്യമായിരുന്നു അന്നത്തെ സ്റ്റാലിനിസം എന്ന് പറയുന്ന പലതുകൊണ്ട്. അതായത് എന്നെ കൊല്ലാൻ സാധ്യതയുള്ള ഒരാൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവിടുത്തെ റഷ്യയുടെ പ്രസിഡന്റ് രാജ്യത്തെന്ന് മനസ്സിലായോ, അവരെ സൈബീരിയയിലോട്ട് നാട് കടത്തി. ഒരു വൻ ജനതയെ ചെച്ചനെയാണ് ഉള്ള, അത്രയും ജനങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും പകുതി മുക്കാലും മരിച്ചുപോയി. അപ്പം അവിടെ നിന്നുകൊണ്ട് നമ്മളെ ശത്രുക്കളെ സഹായിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയവർ അത് റീപ്ലേസ് ചെയ്തു, പുതിയതു ഡിസ്പ്ലേസ് ചെയ്തു. ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളായിരുന്നു എന്നുള്ളതാണ് അതിനുള്ള എക്സ്പ്ലനേഷൻ. അപ്പം അതിന് അമേരിക്കൻ പ്രൊപ്പഗാൻഡ ഉണ്ടാവും, ഇവരെല്ലാം വംശഹത്യ നടത്തിയെന്നുള്ളത്. അപ്പോൾ ഇത് ഏതാണ് പ്രൊപ്പഗാൻഡ എന്ന് തിരിച്ചറിയാനും പ്രയാസമാണ്. ഇതാണോ അതാണോ പ്രൊപ്പഗാൻഡ എന്നും കൂടെ തിരിച്ചറിയണമല്ലോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് യാഥാർത്ഥ്യവും, ചിലപ്പോൾ നിങ്ങൾ യാഥാർത്ഥ്യം എന്ന് വിശ്വസിക്കുന്ന പ്രൊപ്പഗാൻഡയോ ആയിരിക്കാം, നമുക്കറിയില്ല. അപ്പം ഒരു പ്രശ്നമുണ്ട്, എനിക്കറിയില്ല. പലപ്പോഴും നമ്മൾ പരമാവധി ശ്രമിക്കും പ്രൊപ്പഗാൻഡ ഏതാണെന്ന് തിരിച്ചറിയാൻ. പ്രൊപ്പഗാൻഡ പറയാൻ എനിക്കും താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ യാഥാർത്ഥ്യമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന സാധനം ചിലപ്പോൾ നിങ്ങളെ വർഷങ്ങളായിട്ട് ഫീഡ് ചെയ്ത് വിശ്വസിപ്പിച്ചിരിക്കുന്ന പ്രൊപ്പഗാൻഡ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന യാഥാർത്ഥ്യം കൂടെ മനസ്സിൽ വെച്ചാൽ ഉണ്ടാവും. ഓക്കെ, അവസാനത്തെ ഒരു ചോദ്യം ആരാണ് ചോദിക്കുന്നത്? യെസ്. ചോദ്യം എന്ന് പറയുന്നത്, ശ്രീ ബാബു രാമചന്ദ്രൻ ഒരുപാട് എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പൊക്കെ വരുന്നത് ഈ ക്രൈം സെക്ഷനിലാണ്. പ്രത്യേകിച്ച് നിധാരി കൊലക്കേസ് വരുന്നു, ടെഡ് ബണ്ടിയെക്കുറിച്ച് സീരിയൽ കില്ലറാണ് അദ്ദേഹത്തെ കുറിച്ച് എപ്പിസോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൈമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരുപാട് എപ്പിസോഡ്സ് ഉണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ്സൊക്കെ ചെയ്യുന്ന സമയത്ത് മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള, ഓവർ ബിയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു എപ്പിസോഡ് പറയാം? അത് ആർക്കും വളരെ ബുദ്ധിമുട്ടായി കണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലറായിട്ടുള്ള പയ്യനെ പറ്റി എപ്പിസോഡ് ചെയ്തു. By the time he got into his, like, 8 വയസ്സായപ്പോഴേക്കും അവൻ 3 പേരെ കൊന്നു. ദാറ്റ്സ് എ വല്ലാത്ത സ്റ്റോറിയാണ് അത്. ആ ഒരു സീൻ ഭയങ്കര രസമാണ്. അവൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്, അവൻ 8 വയസ്സേ ഉള്ളൂ. പോലീസുകാരൻ അയാളെ മുന്നിൽ ഇരുന്ന് വെച്ച്, എടാ നീ ഇങ്ങനെ മറ്റേ കുഞ്ഞിനെ നീന്തി ചെയ്തു, അപ്പം കാലുകളായിട്ട് പറയും, എനിക്ക് ബിസ്ക്കറ്റ് തന്നാ പറയാൻ പറയും. ഒരു പാക്കറ്റ് മറ്റേ
മറ്റേ പാർലേജി ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ പറഞ്ഞു, അതിന് ഞാൻ അവിടെ കുഴിച്ചിട്ടുണ്ട് പറഞ്ഞു. ഭയങ്കര സാധനമാണത്. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ മോറലെസ് ടിയർ ജെറക്കറായിട്ടുള്ള പോലും സാധനം. കാരണം അവൻ്റെ ആ കൊച്ചിൻ്റെ അമ്മ ചോദിക്കുകയാണ്, എടാ നീ എന്ത് ചെയ്തടാ അവളെ, ഞാനവിടെ ബാക്കുകൊണ്ട് കുഴിച്ചിട്ടിരിക്കാണ്, വിളിച്ചോണ്ട് പോയി കാണിച്ചു കൊടുക്കുന്നത്. അപ്പം ആ സ്റ്റോറി ഭയങ്കര ടച്ചിങ് ആണ്. അപ്പം സ്വന്തം അനിയത്തിയൊക്കെയാണ് ആദ്യം കൊല്ലുന്നത്. അനിയത്തി കരഞ്ഞ് ഒരുപാട് കരഞ്ഞപ്പം നിശബ്ദയാക്കിയതാണ്. അപ്പോൾ ഈ അത് അതിപ്പോൾ അതിന് ബാക്കിലെ സൈക്കോളജി എന്ന് വെച്ചാൽ ആ കൊച്ച് ഇതാണ് കണ്ടക്ട് ഡിസോർഡറുള്ള കൊച്ചാണ്. കണ്ടക്ട് ഡിസോർഡർ ഉള്ളവർ അൺട്രീറ്റഡ് ആയിട്ട് വിടുമ്പോഴാണ് വയസ്സ് കുറച്ചുകൂടി പ്രായമോ എസ് പി ഡി ആയിട്ട് മാറുന്നതും ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറായി മാറുന്നതും. അതൊക്കെ മനുഷ്യനുണ്ടാകുന്ന മാറ്റം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ തുണി എടുത്തുകൊണ്ട് നടക്കണം തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ തലച്ചോറിൽ ഫ്രണ്ടൽ ലോബിലൊരു കോശം നമ്മളോട് പറയുകയാണ് ഇല്ല അങ്ങനെ പോയാലും മോശമാണ്. അത് ഡെഡായി കഴിഞ്ഞാൽ നിങ്ങൾ തുണി എടുക്കാതെ നടക്കും, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പോസ് ചെയ്യും, നിങ്ങൾ സെലക്റ്റീവായിട്ട് എക്സ്പോസ് ചെയ്യും. ഡിമെൻഷ്യ ബാധിക്കുന്നവർ, എൻ്റെ അച്ഛൻ ഡിമെൻഷ്യ ആയിരുന്നു, അച്ഛൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് സെലക്റ്റീവായിട്ട്. അപ്പോൾ ഇയാൾക്ക് എന്തിനാ ധാരണ, ഈ കഴിയിട്ട് അതിൻ്റെ കുഴപ്പമാണെന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം. പക്ഷേ ഇതെല്ലാം മനുഷ്യൻ്റെ കോശങ്ങളുടെ ആക്ടിവിറ്റീസാണ്. ഈ കൊച്ചങ്ങനെ ചെയ്തത് അവൻ്റെ തലച്ചോറിൽ എമ്പത്തേക്ക് കോശങ്ങളില്ലായിരുന്നു. അവനൊരു സെമി സൈക്കോട്ടിക് തന്നെയായിരുന്നു ആ ചെറുപ്പത്തിലും. അവനൊന്നും ചെയ്തിട്ടല്ല അയാളിപ്പം തമാശ എന്താണെന്നറിയാം, ഇവൻ കൗമാരക്കാരനായിരിക്കുമ്പോഴാണ് ഇതെല്ലാം ചെയ്തു തരുന്നത്. അവനെ പിടിച്ചു, അവൻ 10-17 വയസ്സ് വരെ ഇതിലായിരുന്നു, എന്താണ് ദുർഗുണ പരിഹാര പാഠശാല. ആഫ്റ്റർ ദാറ്റ് ഹീസ് ഔട്ട് ഇൻ ദ സൊസൈറ്റി സംവേർദ്ദയർ. അവൻ അസുഖം മാറിയോ ക്യൂർ ചെയ്തോ ട്രീറ്റ് ചെയ്തോ എന്ന് ആർക്കും അറിഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനത്തെ കുറേ ആൾക്കാർ നാട്ടിലുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ സ്പൈൻ ചില്ലിംഗ് ആയിട്ട് തോന്നുന്നു. കാരണം ഇങ്ങനൊരാൾ ചിലപ്പോൾ നമുക്ക് ചുറ്റുമുണ്ടാവാം എന്നുള്ള, അങ്ങനത്തെ ഒരാൾ എത്ര ആൾക്കാരുണ്ടാവാം. ചില സ്റ്റോറീസ് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ റിവലേഷൻസ് ഉണ്ടാവും. ആരും പേടിച്ച് ഉറങ്ങാതിരിക്കണ്ട. ഓക്കെ, അപ്പോൾ ബാബു സാർ ഈ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികളെ? ഒന്ന് കുറേ കൂടെ വട്ടത്തിൽ സംസാരിക്കാൻ പറ്റിയ കുറേ കൂടെ രസമാണ്. നിങ്ങൾ ചോദ്യങ്ങൾ പരിമിതപ്പെട്ടു എന്നുള്ള കുറെ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് കുറെ കൂടെ യെസ് ഒരു ചോദ്യം കൂടി വേണമെന്ന് പറയുന്നുണ്ട്. യെസ്, Lead IAS, crafted by the toppers.